സഹോദരി സഹോദരങ്ങൾ, ജാതി നിർമൂലനത്തെ കുറിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും അഭിപ്രായങ്ങളെ മുൻനിർത്തി സമകാലീനമായ ഇന്ത്യയിൽ ജാതി നശീകരണത്തിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജാതി നിർമൂലനം എന്ന ഒരു പ്രമേയത്തെ നാം എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നത് വളരെ ഗൗരവമായി നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണ്. അതെന്തുകൊണ്ടെന്നാൽ വളരെ വിപുലമായ ജാതിവിരുദ്ധ സാഹിത്യത്തിൻ്റെ ഒരു ശേഖരം നമ്മുടെ മലയാള ഭാഷയിലും അന്യഭാഷകളിലുമായി നിലവിലുണ്ട്. ഒരുപക്ഷെ കൊളോണിയൽ കാലഘട്ടം മുതലെങ്കിലും ജാതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിവിധ സ്ഥലങ്ങളിലും വിവിധ തലങ്ങളിലുമായി ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ അനുഭവങ്ങളും സമാഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജാതി ഇപ്പോഴും വളരെ പ്രബലമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ നേരിടുന്ന ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഈ വിഷയത്തെ നാം സമീപിക്കുമ്പോൾ എടുക്കേണ്ട ഒരു ജാഗ്രത, ചരിത്രത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ചിന്താധാര ഇതിൻ്റെ പരിപൂർണമായ ഒരു ഉത്തരമാണെന്നും ബാക്കിയെല്ലാം അബദ്ധമാണെന്നുമുള്ള മുൻവിധികളെ മാറ്റിവെക്കാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാനിവിടെ ഈ വിഷയത്തിൽ എടുക്കുന്നൊരു സമീപനം ഡോക്ടർ ബി ആർ അംബേദ്കറും മഹാത്മാഗാന്ധിയും രാംമനോഹർ ലോഹ്യയും ജാതി എന്ന് പറയുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് സമീപിച്ചതെന്നും അതിൽ നിന്നും അവരെത്തിച്ചേർന്ന ലോജിക്കൽ കൺക്ലൂഷൻ, യുക്തിഭദ്രമായ നിഗമനങ്ങൾ എന്തായിരുന്നു എന്നതാണ് പ്രാഥമികമായി നമുക്ക് പരിശോധിക്കുവാനുള്ളത്. അത്തരമൊരു പരിശോധനയിൽ നിന്നാണ് ജാതി നിർമൂലനമെന്ന പ്രമേയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകളിൽ വളരെ പ്രാരംഭ ദശയിൽ തന്നെ എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിൽ തന്നെ ജാതി എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയായി നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ ചിന്തകളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത് ചരിത്രം നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അന്നേ ആ കാലഘട്ടം മുതൽ തന്നെ ജാതി എന്ന് പറയുന്നതിനൊരു സാമൂഹിക യാഥാർത്ഥ്യമായി മനസ്സിലാക്കുന്ന ഒരു ചിന്താധാര ഇന്ത്യയിൽ വളരെ പ്രബലമായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരമൊരു ചിന്താധാരയിൽ ഏറ്റവും പ്രധാനമായ ഒരു കോൺട്രിബ്യൂഷൻ കാസ്റ്റ് എന്ന് പറയുന്ന ജാതി എന്ന് പറയുന്നത് കേവലമായ മനുഷ്യൻ്റെ മനോഭാവം എന്നതിനപ്പുറം നമുക്ക് വെളിയിൽ നിൽക്കുന്ന ഒരു സാമൂഹിക ഭൗതിക യാഥാർത്ഥ്യമാണ് എന്ന ഒരടിസ്ഥാന തത്വം ഈ പ്രാഥമികമായ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് സ്വീകരിക്കാനും വ്യക്തികൾക്ക് ഒഴിവാക്കാനും കഴിയുന്ന ഒരു കാര്യമെന്നതിനപ്പുറം നമ്മുടെ ഇച്ഛകൾക്ക് വെളിയിലുള്ള ഒരു ഭൗതിക യാഥാർത്ഥ്യമായി ജാതിയെ മനസ്സിലാക്കുന്നൊരു ചിന്താധാര ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രബലമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരമൊരു ചിന്താധാര പല പടർപ്പുകളുള്ള പല കൈവഴികളുള്ള ആ ചിന്താധാരയിലെ ഒരു പ്രധാനപ്പെട്ട ധാര ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രകൃതം, നേച്ചർ ഓഫ് ഇന്ത്യ, ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയാവുന്ന
അടിസ്ഥാന പ്രകൃതം നിർണയിക്കപ്പെട്ടിട്ടുള്ളത് ജാതി വ്യവസ്ഥയാലാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ധാര അന്നു മുതൽ തന്നെ ആർഗ്യൂ ചെയ്യുന്നൊരു കാര്യം. അവർ പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ധാർമ്മിക ജീവിതത്തെ നിർണയിക്കാൻ കഴിയുന്ന വിധം സർവതല സ്പർശിയായ ഒരു വ്യവസ്ഥയായിട്ടാണ് ജാതിയെ അത് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാതി സംവിധാനത്തിലുണ്ടാവുന്ന മാറ്റങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഒരു സമൂഹമെന്ന നിലയിൽ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാദഗതികളിലൊന്ന്. ഒരുപക്ഷെ ജ്യോതിബ ഫൂലെയിലൊക്കെ ആരംഭിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹം പരിഷ്കരിക്കപ്പെടണമെങ്കിൽ, ഇന്ത്യൻ സമൂഹം മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ ജാതി സംവിധാനത്തിൽ അടിസ്ഥാനപരമായ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട് എന്ന ഒരു മർമ്മപ്രധാനമായ പാഠം ഒരു പ്രധാനപ്പെട്ട ജാതിവിരുദ്ധ സാഹിത്യം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ധാര, ജാതി എന്നത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലെന്നും മറിച്ച് ഇന്ത്യ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു ആധുനിക രാഷ്ട്രത്തിലേക്ക് പരിവർത്തനപ്പെടുന്ന ഒരു ചരിത്രഘട്ടത്തിൽ ദേശീയതയും പൗരത്വവുമാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും രാഷ്ട്രീയ അധികാരമാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും സാമൂഹിക പരിഷ്കരണത്തേക്കാൾ നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് രാഷ്ട്രീയ പരിഷ്കരണത്തിനാണ് എന്ന് വിചാരിക്കുന്ന അഭ്യസ്ത വിദ്യരുടേതായൊരു തലമുറയും 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊള്ളുന്നുണ്ട്. ഈ രണ്ട് ധാരയും സമകാലീന ഇന്ത്യയിലും വളരെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റേറ്റീവ് പൊസിഷൻസായി, സംവാദാത്മകമായ നിലപാടുകളായി നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകളെ സമകാലീന ഇന്ത്യയിലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം ആമുഖമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിങ്ങനെ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ജാതിവിരുദ്ധത എന്നത്, ജാതി നശീകരണം എന്നത് ഏതോ കീഴ്ത്തട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ഒരു അജണ്ടയായി നാം തെറ്റിദ്ധരിക്കാനിടയുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെ ഞാൻ ആമുഖമായി പറയുന്നൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ജാതിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ധാരകളെയാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും പ്രതിനിധാനം ചെയ്യുന്നത് എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വമായിരുന്ന റാം മനോഹർ ലോഹ്യ ജാതിയെ സംബന്ധിച്ച് വേറിട്ട മറ്റൊരഭിപ്രായം രൂപീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് ജാതിയെ നിർണയിക്കുവാനും ആധുനികമായ ശാസ്ത്രീയമായ അവബോധത്തിലൂടെ സമൂഹത്തെ പരിവർത്തനപ്പെടുത്താനും കഴിയുന്ന ഒരു സോഷ്യൽ സാമൂഹികമായ വിമോചനത്തിൻ്റെ ഒരു പദ്ധതി റാം മനോഹർ ലോഹ്യ ഇന്ത്യയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രധാനമായും ഊന്നുന്നത് മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും ജാതിയെ സംബന്ധിച്ചും ജാതിയുടെ നശീകരണത്തെ സംബന്ധിച്ചും എത്തിച്ചേർന്ന ലോജിക്കൽ കൺക്ലൂഷൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിലാദ്യമായി ഇന്ത്യ ഒരുപക്ഷെ ആധുനിക ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ആളാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ കുറിച്ച് നിരവധിയായ വിമർശനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. സോക്കോൾഡായിട്ടുള്ള ഒരു ദളിത് വിമർശനവും വളരെ പ്രബലമായി തന്നെ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് സമൂഹത്തിൽ പ്രബലമായി നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു വിമർശനത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്നത് പലപ്പോഴും ഈ ദളിതർ അടക്കമുള്ള വിഭാഗങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് ഗാന്ധി എതിരായിരുന്നു എന്ന 1932 ഒരു കോണ്ടക്സ്റ്റ് വെച്ചിട്ടാണ് ഗാന്ധിയൻ വിമർശനത്തിൻ്റെ വേരുകൾ പലപ്പോഴും ഈ ദളിത് വിമർശനത്തിൽ കിടക്കുന്നത്. ഞാൻ അത്തരമൊരു വിമർശനത്തെ പിൻപറ്റുന്ന ആളല്ല. ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ഗാന്ധിയുടെ വാദമുഖങ്ങളെ നാം പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജാതി നിർമൂലനം എന്ന് പറയുന്ന ഒരു പ്രമേയത്തെ നാം പിൻപറ്റാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിയുടെ ആശയങ്ങളെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നാം പരിശോധിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഗാന്ധിയെ സംബന്ധിച്ച നിരവധിയായ മിത്തുകൾ
നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രബലമാണ്. നിരവധിയായ മിത്തുകളെന്ന് ഞാൻ പറഞ്ഞ പല വിശ്വാസങ്ങൾക്കും ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം എഴുതുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിനകത്തെ ഒരു ഓൾട്ടർനേറ്റീവ് പൊസിഷന് വേണ്ടിയായിരുന്നില്ല, അവിടെ ആയിരുന്നില്ല ഹിന്ദു സ്വരാജിൻ്റെ വേര് എന്ന കാര്യം പലപ്പോഴും നമ്മൾ സംവാദങ്ങളിൽ മറന്നു പോകാറുണ്ട്. ഗാന്ധി യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ജീവിക്കുന്ന കാലത്ത് യൂറോപ്പിനകത്തെ ഓൾട്ടർനേറ്റീവ് അപരജീവിതങ്ങളുടെ പരിസരത്തിൽ നിന്നാണ് ഈ ഹിന്ദു സ്വരാജിൻ്റെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ ഗാന്ധി സ്വരൂപിച്ചെടുക്കുന്നത് എന്ന് ഹിന്ദു സ്വരാജ് വായിക്കുന്ന ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമാണ്. ഹിന്ദു സ്വരാജിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന നിർബന്ധമായും മനുഷ്യർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിൽ ഒരു ഇന്ത്യക്കാരൻ്റെ പുസ്തകം മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവനും യൂറോപ്യൻ പുസ്തകങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം ഇതെല്ലാം ഈ ഹിന്ദു സ്വരാജ് അടക്കമുള്ള ഗാന്ധിയുടെ ആശയങ്ങളെല്ലാം ഏതാണ്ട് ഇന്ത്യനൈസ്ഡ് ആശയങ്ങളാണ് എന്നത് ഒരു മിത്താണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അവിടെ അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുള്ളൊരു കാര്യം, എൻ്റെ സ്പിരിച്വൽ ഗുരു, ഗാന്ധി പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്പിരിച്വൽ ഗുരു, എൻ്റെ ആത്മീയ ഗുരു ടോൾസ്റ്റോയി ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യക്കാരെ ആരെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായി അംഗീകരിച്ചിരുന്നില്ല. യഥാർത്ഥത്തിൽ യൂറോപ്പിലെ അക്രമണോത്സുകമായ യൂറോപ്യൻ ജീവിത പരിസരത്തിൽ സസ്യാഹാരികളായിരിക്കുകയും അതോടൊപ്പം തന്നെ അതിക്രമങ്ങൾക്കെതിരായിരിക്കുകയും അഹിംസയിൽ വിശ്വസിക്കുകയും വളരെ സാധാരണമായിട്ടുള്ള ലളിതമായ ജീവിതങ്ങളെ ഘോഷിക്കുകയും ചെയ്ത യൂറോപ്യൻ അപരത്വത്തിൻ്റെ ആദർശവൽക്കരണത്തിലാണ് ഗാന്ധി യഥാർത്ഥത്തിൽ ഹിന്ദു സ്വരാജിൻ്റെ ആശയങ്ങൾ കണ്ടെത്തുന്നത് എന്ന് നമ്മൾ കാണണം. ഒരു ജീവചരിത്രകാരൻ കൃത്യമായും പറയുന്നൊരു കാര്യം, ഗാന്ധിയുടെ കത്തിയവാറിൽ ജനിച്ചു വളർന്ന ഗാന്ധിയുടെ അപ്പൂപ്പൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അങ്ങനെ രാജഭരണവുമായി നേരിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിലക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളെന്ന് പറഞ്ഞ് ഗാന്ധി ഒരിക്കൽ പോലും ജീവിച്ചിട്ടുള്ളൊരു സ്ഥലമല്ല. പ്രത്യേകിച്ച് ഈ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതുന്നതിന് മുമ്പ് ഇന്ത്യൻ ഗ്രാമങ്ങളുമായി വസ്തുനിഷ്ഠമായ ജീവിത ബന്ധങ്ങൾ ഗാന്ധിക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന യാതൊരു രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നൊരു കാര്യം, ഗാന്ധിയെ സമീപിക്കുമ്പോൾ ഗാന്ധി എന്തോ പ്രാചീനമായി തന്നെ ഇന്ത്യക്കാരനായിരുന്നു എന്നും ഇന്ത്യയിലെ ആശയങ്ങളാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതെന്നും ഒരു ഇന്ത്യനൈസ്ഡ് കോൺസെപ്റ്റാണ് അദ്ദേഹം നേരത്തെ തന്നെ നിർമ്മിച്ചതെന്ന് ഉള്ള വാദങ്ങൾ യഥാർത്ഥത്തിൽ അപ്രസക്തമാണ്. അത് ചരിത്രപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതല്ല എന്ന് നാം കാണേണ്ടതുണ്ട്. ഇങ്ങനെ നാം കാര്യങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ഗാന്ധി ജാതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയുടെ സങ്കല്പങ്ങൾ എങ്ങനെയായിരുന്നു എന്നത്, ഗാന്ധിയുടെ തന്നെ ഗാന്ധി പഠിതാക്കൾ, അങ്ങനൊരു ഗാന്ധി സ്കോളേഴ്സ്, ഗാന്ധിയൻ സ്കോളേഴ്സ് എന്ന് പറയുന്ന വലിയൊരു നിര ഇന്ത്യയിലും ലോകത്തെമ്പാടുമായിട്ടുണ്ട്. അവരിൽ ചിലർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യം, ഗാന്ധിയുടെ നിലപാടുകളിൽ തുടക്കം മുതൽ അവസാനം വരെ നിരവധിയായ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതായിരുന്നു, കോൺട്രഡിക്ഷൻസ് നിരവധിയായിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഗാന്ധി എപ്പോഴും പറയാൻ ശ്രമിച്ചൊരു കാര്യം, എൻ്റെ നിലപാടുകളിൽ യാതൊരുവിധ കോൺട്രഡിക്ഷനും ഇല്ല എന്നായിരുന്നു. ഇനി ഞാനൊരു വിഷയത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായമെന്നും ഗാന്ധി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഗാന്ധി അങ്ങനെ പല സമയത്ത് പല രൂപത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗാന്ധി സാഹിത്യം വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇത് ഗാന്ധിയുടെ ഒരു കുറ്റമായിട്ടല്ല ഞാൻ സൂചിപ്പിക്കുന്നത്, മറിച്ച് ഗാന്ധിയുടെ നിലപാടുകൾ മാറി മറിയുന്നുണ്ടായിരുന്നു എന്ന ഒരു കാര്യം വളരെ സ്റ്റാറ്റിക്കായി ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അടിയുറച്ചു നിന്ന ഇൻഡ്യൂഷണൽ നോളജ് കൊണ്ട് സമ്പൂർണനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഗാന്ധി എന്ന വാദമൊക്കെ യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ശരിയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം. അങ്ങനെ ഗാന്ധി ജാതിയെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ആദ്യഘട്ടത്തിൽ രണ്ട് വിധത്തിൽ ഗാന്ധിയുടെ ഈ സമീപനത്തെ നമ്മൾ എടുക്കേണ്ടത്. ഗാന്ധി ഒരു വ്യക്തി എന്ന നിലയിൽ ജാതിയുടെ ബൗണ്ടറിയെ ഭേദിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 12 വയസ്സിൽ തന്നെ അത് തുടങ്ങിയതാണെന്നാണ്. അദ്ദേഹത്തെ വിശ്വസിക്കാമെങ്കിൽ വീട്ടിൽ വന്ന തോട്ടിയെ
വീട്ടിൽ വന്ന് കക്കൂസ് കഴുകുന്ന തോട്ടിയെ അദ്ദേഹം സ്പർശിച്ചപ്പോൾ മാതാപിതാക്കൾ അദ്ദേഹത്തോട് ശുദ്ധി വരുത്താൻ പറഞ്ഞതിനെ അദ്ദേഹം നിഷേധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു കഥ. അത് ശരിയായാലും തെറ്റായാലും ഗാന്ധിയുടെ ജീവിതത്തിൽ ഉടനീളം ഈ പറയുന്ന ജാതിയുടെ ബൗണ്ടറികളെ ഭേദിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ അന്നത്തെ ഘട്ടത്തിൽ ഈ പറയുന്ന കടൽ കടക്കുക എന്നത് ഹിന്ദുക്കൾക്ക് നിഷിദ്ധമായിരുന്ന ഘട്ടത്തിലാണ് ഗാന്ധി യൂറോപ്പിലേക്ക് കപ്പൽ മാർഗം യാത്ര തിരിക്കുന്നത്. ഈ സമയത്ത് സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടുണ്ടാകുമെന്നുള്ള വെല്ലുവിളികളെ അദ്ദേഹം തൃണവൽക്കരിക്കുക, അദ്ദേഹം കടൽ കടന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിന്ദുക്കൾ സ്വയം വരുത്തിവെച്ചിട്ടുള്ള ബൗണ്ടറികളെ അദ്ദേഹം ഭേദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഒരു അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കാൻ തയ്യാറാകുമ്പോൾ ഗാന്ധി അതിനെ എതിർക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇളയ മകനെ വൈശ്യനായ ഗാന്ധി ഒരു ബ്രാഹ്മണ യുവതിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം താമസിപ്പിച്ച പട്ടിക ദളിതായിട്ടുള്ള പെൺകുട്ടിയെ ഒരു ബ്രാഹ്മണനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിന് അദ്ദേഹം സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞാനിത് ഈ സംഭവവികാസങ്ങൾ സൂചിപ്പിച്ചത് അങ്ങനെ ഗാന്ധിയിൽ വളരെ കൺസിസ്റ്റൻ്റായ തുടക്കം മുതൽ അവസാനം വരെ മാറാതെ നിൽക്കുന്ന എന്തോ ഒരു നിലപാടുണ്ട് എന്നുള്ളൊരു സമീപനം ഇത്തരമൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുവാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധി അംബേദ്കറുമായി ചില കത്തിടപാടുകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ ജാതിയെക്കുറിച്ച് ഗാന്ധി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെളിപാട്, ഒരു പ്രഖ്യാപനം: ജാതിക്ക് മതവുമായി ഒരു കാര്യവുമില്ല. ജാതി ഒരാചാരമാണ്. അതിൻ്റെ ഉറവിടമേതെന്ന് എനിക്കറിയില്ല. എൻ്റെ ആധ്യാത്മികമായ ഷുത്ത് അടക്കുവാൻ അതറിയേണ്ട ആവശ്യമില്ലതാനും. ഇതാണ് ജാതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം. അതായത് ഈ ആധ്യാത്മിക ക്ഷുത്ത് എന്ന് പറയുന്ന വാക്കിന് നമ്മൾ കുറച്ചുകൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഗാന്ധിയോട് ഒരു മനുഷ്യൻ പറഞ്ഞു, ഗാന്ധി താങ്കൾ വളരെ കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നു, അതിൻ്റെ മുൻനിര പോരാളിയായിരുന്നു, എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്: ഞാനങ്ങനെ കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം മേടിച്ചെന്നൊന്നും നിങ്ങൾ പറയരുത്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നെങ്കിൽ തന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാകുമായിരുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത്. അതായത് ഗാന്ധി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ തുറന്ന് പ്രഖ്യാപിച്ചൊരു കാര്യം, എനിക്ക് എന്തെങ്കിലും ഡ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു കർമ്മമുണ്ടെങ്കിൽ, എന്തിനോടെങ്കിലും എനിക്ക് ബാധ്യതയുണ്ടെങ്കിൽ അതെൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണ് എന്ന് ഗാന്ധി തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വന്തം ആത്മാവിൻ്റെ വിളിയോട് മാത്രമാണ് ഞാൻ നീതി ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച സൂക്ഷ്മാർത്ഥത്തിൽ ഒരു ഹൈന്ദവ പാരമ്പര്യത്തിൻ്റെ ഒരു കൃത്യമായ ഒരു പ്രസൻസ് ഗാന്ധിയുടെ വിഷനിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം, ജാതിക്കും മതവുമായി ബന്ധം, ജാതിയുടെ ഉത്ഭവം എന്താണ് എന്നത് എനിക്ക് അറിയേണ്ട ആവശ്യമില്ലെന്നും, മറിച്ച് എൻ്റെ ആധ്യാത്മികമായ ക്ഷുത്തിന് അതൊരു കാര്യമല്ലെന്നും ഗാന്ധി പറയുന്നത്. അതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നൊരു കാര്യം, ജാതിയെ ചരിത്രപരമായി രൂപപ്പെട്ടു വന്ന ഒരു സാമൂഹിക സ്ഥാപനമെന്ന നിലയിലല്ല ഗാന്ധി മനസ്സിലാക്കിയിരുന്നത്, മറിച്ച് ജാതിയെ മനുഷ്യൻ്റെ ധാർമ്മികമായ ഒരു വീഴ്ചയായാണ് ഗാന്ധി അതിനെ മനസ്സിലാക്കിയിരുന്നത്. ജാതി എന്നത് മനുഷ്യൻ്റെ ധാർമ്മികമായൊരു വീഴ്ചയായി മനസ്സിലാക്കിയത് കൊണ്ട് ജാതി വിരുദ്ധത എന്ന് പറയും, ജാതി ഇല്ലാതാക്കുക അല്ലെ ജാതി വിരുദ്ധത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഗാന്ധി അതിനെ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിലൂടെ സ്വാഭാവികമായും ഗാന്ധി എത്തിച്ചേർന്ന ലോജിക്കൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ജാതീയ വിവേചനങ്ങൾ എന്ന് പറയുന്നത് വിവേചനം അനുഭവിക്കുന്നവൻ്റെ അവകാശത്തിൻ്റെ പ്രശ്നമായിട്ടല്ല, മറിച്ച് വിവേചനം നടത്തുന്നവൻ്റെ ധാർമ്മിക അധപതനമായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ സവർണൻ ധാർമ്മികമായി പരിഹരിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് ജാതിയെ യഥാർത്ഥത്തിൽ ഗാന്ധി മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു മനസ്സിലാക്കൽ
ജാതീയമായ വിവേചനത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളെ, ജാതി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ജാതി ഇല്ലാതാക്കണമെന്നൊരഭിപ്രായത്തിലേക്ക് ഗാന്ധി ഒരു കാലത്തിലും എത്തിച്ചേരുന്നില്ല. എത്തിച്ചേരേണ്ട ആവശ്യം, ന്യായമായും ഈ വിവേചനങ്ങളെ ഇല്ലാതാക്കിയാൽ, ജാതീയമായ വിവേചനങ്ങളെ ഇല്ലാതാക്കിയാൽ ഈ വിഭജനം എന്ന് പറയുന്നത് ലോകത്തിന് മാതൃകാപരമാണ് എന്നുള്ള ലോജിക്കലായ ഒരു കൺക്ലൂഷനിലാണ് യഥാർത്ഥത്തിൽ ഗാന്ധി എത്തിച്ചേരുന്നത്. അതായത് വർണ്ണ വിഭജനം, ഗാന്ധി ജാതിയെ അംഗീകരിച്ചിരുന്ന വർണ്ണത്തെയാണ് അംഗീകരിച്ചിരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വർണ്ണവും ജാതിയും എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെ പ്രവർത്തനക്ഷമമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ലോകത്തിന് മാതൃകയാകുന്ന ഒരു കാര്യമാണ് ഈ സാമൂഹിക വിഭജന ക്രമമെന്നുള്ള ഗാന്ധിയുടെ നിലപാട്. ജാതിയെ ചരിത്രപരമായി മനസ്സിലാക്കാൻ വിസമ്മതിക്കുകയും ജാതിയെ ഒരു ധാർമ്മികതയുടെ പ്രശ്നമാക്കി മാത്രം ചുരുക്കിക്കാണുകയും ചെയ്യുന്നതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഗാന്ധി സാഹിത്യത്തിൽ ഉടനീളം നമ്മൾ പരതിയാലും ജാതി നിർമൂലനം എന്നൊരു വാക്ക് നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. ജാതി നിർമൂലനം എന്നൊരു വാക്ക് ഗാന്ധിയുടെ ജാതിയെക്കുറിച്ചുള്ള സമീപനത്തിൽ നിന്നും എത്തിച്ചേരാവുന്ന സ്വാഭാവികമായൊരു നിഗമനമായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന് പകരം ജിൻഡർ കാസ്റ്റ് ബന്ധം, ജാത്യാന്തര ബന്ധങ്ങളിലുള്ള വിവേചനങ്ങളെ ഇല്ലാതാക്കുകയും ജാതികൾ തമ്മിലുള്ള ബന്ധത്തെ ജനാധിപത്യപരമായി മാറ്റുകയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ജാതി വിനാശകാരിയായ ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ന ഒരു നിരീക്ഷണവും ഗാന്ധിയുടെ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ജാതിയെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ കാസ്റ്റ് എന്ന് പറയുന്നത് വർണ്ണമെന്ന് പറയുന്നതിൽ വിശ്വസിക്കാതെ ഹിന്ദു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിലനിൽപ്പില്ല എന്ന് ഗാന്ധി പറയുന്നുണ്ട്. വർണ്ണം എന്നതിനെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഹിന്ദുവായി നിലനിൽക്കാൻ കഴിയില്ല. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, ഖുറാൻ നിരാകരിക്കുന്ന മുസ്ലിം മുസ്ലിമായിരിക്കുന്നത് എങ്ങനെ, ബൈബിൾ നിരാകരിക്കുന്ന ക്രിസ്ത്യാനി ക്രൈസ്തവനായിരിക്കുന്നത് എങ്ങനെ? ജാതിയും വർണ്ണവും മാറ്റപ്പെടാവുന്ന പദങ്ങളാണെങ്കിൽ ഹിന്ദുത്വത്തെ നിർവചിക്കുന്ന ശാസ്ത്രങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് വർണ്ണമെങ്കിൽ ജാതിയെ, അതായത് വർണ്ണത്തെ നിരാകരിക്കുന്ന ഒരാൾക്ക് സ്വയം ഹിന്ദു എന്ന് വിളിക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിൻ്റെ ആന്തരികതയായി നിലനിൽക്കുന്ന ജാതി വർണ്ണ വ്യവസ്ഥയെ നിരാകരിക്കുന്ന ഒരു സമീപനം ഗാന്ധിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ വാക്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ജാതി നിർമൂലനം എന്ന് പറയുന്ന ഒരു പ്രമേയത്തിലേക്ക് ഗാന്ധിയുടെ ആശയപ്രപഞ്ചം എത്തുന്നില്ല. എത്താതെ തന്നെ അദ്ദേഹം ഇതിനൊരു ധാർമ്മിക പ്രശ്നമായി കാണുകയും ധാർമ്മികമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി അതിനെ കാണുക. ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ജാതിയുടെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പിതാവിൻ്റെ തൊഴിലിൻ്റെ കുലത്തൊഴിൽ തന്നെ തുടരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗാന്ധി പറഞ്ഞു. അതിന് അദ്ദേഹം പറയുന്ന ഒരു വിശദീകരണം, കുലത്തൊഴിലിങ്ങനെ തുടരുന്നതിലൂടെ, അച്ഛൻ്റെ തൊഴിൽ മകൻ ചെയ്യുന്നതിലൂടെ, മകൻ്റെ തൊഴിൽ മകൻ്റെ മകൻ ചെയ്യുന്നതിലൂടെ, അങ്ങനെ ആവർത്തിക്കുന്നതിലൂടെ തൊഴിലാളിയുടെ സ്കില്ല് കൂടുതൽ കൂടുതൽ പൂർണ്ണമായിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം 1936 അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ത്യയിലെ തോട്ടികൾക്ക്, മലം ചുമക്കുന്നവർക്ക്, കക്കൂസ് കഴുകുന്നവർക്ക് മലത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവരെക്കാൾ കൂടുതലാണെന്ന് ഗാന്ധി പറയുന്നു. അങ്ങനെ മനുഷ്യ മലത്തെക്കുറിച്ച് ശാസ്ത്രീയമായ സൂക്ഷ്മജ്ഞാനമുള്ള വലിയൊരു വിഭാഗമാണ് തോട്ടികളെന്ന് തോട്ടിപ്പണിയെ ആദർശവൽക്കരിക്കുന്ന ഒരു വിചിത്രമായ ലോകം ഗാന്ധിയിൽ ഇതൾ വിരിയുന്നത് യഥാർത്ഥത്തിൽ ജാതിയെ ഒരു ഹിസ്റ്റോറിസിറ്റിയിൽ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നൊരു സ്ഥാപനമാണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതങ്ങനെ മനസ്സിലാക്കാതിരിക്കാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ക്ഷുത്തിൻ്റെ ഒരു പ്രശ്നമല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചും അദ്ദേഹം ഒരിക്കലും ബോധേഡായിരുന്നില്ല. അദ്ദേഹമല്ലാത്ത അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമായിരുന്നു അദ്ദേഹം ബോധേഡായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചം
ഏറ്റവും മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ്റെ, ഏറ്റവും ഉദാരവാനായ ഒരു പുരുഷൻ്റെ ലോകമാണ് ഗാന്ധി കൊണ്ടു നടന്നത് എന്ന കാര്യത്തിൽ തർക്കത്തിന് അവകാശമില്ല. ഞാൻ പറയുന്നൊരു ഒരൊറ്റ ഉദാഹരണം, അതായത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യത്തിൻ്റെ കാഠിന്യം ഉറപ്പ് പരീക്ഷിക്കാൻ വേണ്ടി രണ്ട് അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള യുവതികളായിട്ടുള്ള കുട്ടികളെ നഗ്നരായി, ഗാന്ധിയും നഗ്നരായി ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ, ആ ഒരു സംഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിൽ. ഒന്ന്, ഗാന്ധിക്കത് പരീക്ഷിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഗാന്ധി ഒരിക്കൽ പോലും ഈ കൂടെ കിടക്കുന്ന പെൺകുട്ടികളുടെ മനോനിലയോ അവരുടെ കാര്യങ്ങളോ ഗാന്ധി ഒരിക്കലും പരിഗണിച്ചില്ല എന്നത് അദ്ദേഹത്തിലെ വളരെ സർവാശ്ലേഷിയായിട്ടുള്ളൊരു അമിതാധികാര പ്രയോഗത്തിൻ്റെ ലക്ഷണമായി വേണം നാം അതിനെ എടുക്കാൻ. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണവേദിയായി ലോകത്തെ കാണുകയും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരങ്ങളെയൊക്കെ ഗാന്ധി അങ്ങനെയാണ് കണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പം ഇത്ര ഒരു പരീക്ഷണത്തിന് വേണ്ടി ഗാന്ധി തയ്യാറാകുമ്പോൾ ഗാന്ധിയെ എല്ലാവരും വിലക്കാൻ ശ്രമിച്ചിട്ടും ഗാന്ധി അതിനെ സമ്മതിച്ചിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഗാന്ധി ഈ നിലക്ക് സ്വന്തം ജീവിതത്തെ പരീക്ഷണമാക്കി മാറ്റുകയും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ജാതിയെ സംബന്ധിച്ച് ഗാന്ധിക്ക് ഹിസ്റ്റോറിക്കലായ ചരിത്രപരമായ ഒരു വിലയിരുത്തൽ ഇല്ലാതിരിക്കുകയും അതിന് മതവുമായി ബന്ധമില്ലെന്നും മതത്തിന് പുറത്തുള്ള മനുഷ്യൻ്റെ ധാർമ്മിക തകർച്ചയുടെ കാര്യമായി ജാതിയെ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ ജാതി നിർമൂലനം ഗാന്ധിക്കൊരു പ്രമേയമല്ലാതായി മാറുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ജാതി സമൂഹത്തിനകത്ത് വേണ്ടി വരുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് ഗാന്ധിക്ക് ഗാന്ധിയുടേതായ പദ്ധതികളും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി തന്നെ ഈ ജാതി വിവേചനത്തെ, പ്രത്യേകിച്ച് ഐത്തജാതിക്കാർക്കെതിരായ അതിക്രമങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായി ശ്രമിച്ച ആളാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ചരിത്രം ആത്മാർത്ഥതയെ മാത്രമല്ല ആവശ്യപ്പെടുന്നത്, ചരിത്രം ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥതയോടൊപ്പം ആഴത്തിലുള്ള ദർശനം കൂടി, ആഴത്തിലുള്ള കാഴ്ചപ്പാട് കൂടി ചരിത്രത്തിന് ആവശ്യമുണ്ട്. അത്തരം ആഴത്തിലുള്ള, ജാതിയെ സംബന്ധിച്ച ആഴത്തിലുള്ള ചരിത്രപരമായൊരു കാഴ്ചപ്പാടിൻ്റെ അഭാവത്തിൽ ജാതി നിർമൂലനം, ജാതിരഹിത സമൂഹം എന്നതൊന്നും ഗാന്ധിയെ സംബന്ധിച്ച ഒരു പ്രമേയമായിരുന്നില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ ജാതി നിർമൂലനമെന്ന വാക്ക് കോയിൻ ചെയ്യുന്നത്, ജാതിരഹിതമായൊരു സമൂഹം എന്ന വാക്ക് കോയിൻ ചെയ്യുന്നത് ഡോക്ടർ അംബേദ്കറിൻ്റെ ചിന്താധാരയാണ്. ഡോക്ടർ അംബേദ്കറുടെ ചിന്താധാര എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കർ മാത്രം ഇരുന്ന് കണ്ടുപിടിച്ച ഒരു ചിന്താധാര എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ടു വന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടാമതൊരു ധാരയുണ്ട്. അതായത് ഇന്ത്യൻ ദേശരാഷ്ട്രം രൂപം കൊണ്ടതിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവിൽ പങ്കുവെക്കുന്ന പ്രബലമായ നമ്മുടെ ചരിത്രധാരണ അനുസരിച്ചിട്ട് നമ്മൾ പങ്കുവെക്കുന്ന ഒരു സങ്കല്പം ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിളാണ്, ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ്, ബ്രിട്ടീഷ് വിരുദ്ധ സമരധാരയാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തെ നിർമ്മിച്ചത് എന്ന ഒരു ഏകപക്ഷീയതയിലാണ് നമ്മുടെ പ്രബല ചരിത്രധാരണകൾ നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ധാര മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിനകത്തെ വ്യത്യസ്ത വിഭാഗങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ കൂടിയാണ് ജനാധിപത്യ ഇന്ത്യയുടെ പിറവിക്ക് കാരണമായത് എന്നൊരു യാഥാർത്ഥ്യം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാകാതിരിക്കുമ്പോഴാണ്, അതായത് ഞാൻ രണ്ടാമത് പറഞ്ഞ ഇന്ത്യയിലെ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള വലിയ കലഹങ്ങളെ, അതിൻ്റെ ജ്ഞാനത്തെ, അതിൻ്റെ രാഷ്ട്രീയ ദർശനത്തെ നമുക്ക് മനസ്സിലാകാതെ പോകുമ്പോഴാണ് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒന്നടങ്കം ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വരുന്നത്. അവരേതോ വിഭാഗത്തിന് വേണ്ടി വാദിച്ച മനുഷ്യർ മാത്രമായി ചുരുങ്ങുകയും ഇന്ത്യ എന്നത് ദേശീയവാദികളുടെ മാത്രം ഒരു ഭാവനയാണ് എന്ന തെറ്റായ സങ്കല്പത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഈ രണ്ടാമത് പറഞ്ഞ ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി നടന്ന വിസ്തൃതമായ പ്രക്ഷോഭത്തിൻ്റെ ധാരയിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതിയെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൻ്റെ മൗലികമായ ഒരു സങ്കല്പനം, അദ്ദേഹം ജാതികൾ ഇന്ത്യയിൽ എന്നൊരു പുസ്തകം 1916 ഒരു സെമിനാർ പേപ്പർ അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ സെമിനാർ പേപ്പറിൽ അദ്ദേഹം ഇന്ത്യയിലെ ജാതികളുടെ ഉൽപത്തിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. രണ്ട് 20 പേജോളം വരുന്ന ചെറിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച് നാളിതുവരെ നിലനിന്നിരുന്ന സങ്കല്പനങ്ങളെയാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. അന്ന് വരെയുള്ള പണ്ഡിതന്മാർ ജാതിയെക്കുറിച്ച് എന്താണ് പറയുന്നത്, അന്ന് വരെയുള്ള പാണ്ഡിത്യ സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് ജാതിയുടെ അടിസ്ഥാന ഗുണങ്ങളായി പറഞ്ഞത് ഒന്ന് തൊഴിൽ, ഓരോ തൊഴിലെടുക്കുന്നവർ ഓരോ ജാതിയാണ്, ഇതാണ് ഒരു സങ്കല്പം. മറ്റൊന്ന് ശുദ്ധി സങ്കല്പം, ചിലർ മോശം മനുഷ്യരാകുന്നത് ശുദ്ധി
സമൂഹം പുലർത്തുന്ന ശുദ്ധി അശുദ്ധി സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതീയമായ വിഭജനങ്ങളും വിവേചനങ്ങളും ഉണ്ടാകുന്നത് എന്ന ഒരു ഈ രണ്ട് ധാരണകളാണ് പ്രബലമായിരുന്നത്. ഇപ്പം ആനി ബസന്റിനെ പോലെയുള്ള തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ ജീവാത്മാവും പരമാത്മാവും എന്ന് വിളിക്കാവുന്ന ആനി ബസന്റ് എഴുതിയ ദീർഘമായ ഒരു ഒരു പ്രബന്ധത്തിൽ അവർ വാദിക്കുന്നത് ഈ കീഴ്ജാതി സമൂഹങ്ങളെല്ലാം ചൂരുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അവർക്ക് വളരെ വൃത്തികെട്ട മോശമായ മണമുണ്ടെന്നും അത് അവരെ അകറ്റി നിർത്താൻ കാരണമാകുന്നുണ്ടെന്നൊക്കെ ഉള്ള വിചിത്രമായ യുക്തികൾ ആനി ബസന്റ് പോലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണണം. അപ്പോൾ ഈ ഈ രണ്ട് സങ്കല്പങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് അംബേദ്കറിൻ്റെ ജാതിയെ സംബന്ധിച്ച സങ്കല്പനം മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന് തൊഴിൽ വിഭജനം, ജാതി എന്നാൽ തൊഴിൽ വിഭജനമല്ല, അത് തൊഴിലാളികളുടെ വിഭജനം കൂടിയാണ് എന്ന് ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അത് തൊഴിലാളികളുടെ വിഭജനം മാത്രമല്ലെന്നും ആ വിഭജനം ശ്രേണീബദ്ധമായി ഓരോ ശ്രേണിയായി അടുക്കി വച്ചിരിക്കുന്ന ഒരു ശ്രേണീ വ്യവസ്ഥയാണ് ഇന്ത്യൻ സമൂഹമെന്ന് പറഞ്ഞതും ഡോക്ടർ ബി ആർ അംബേദ്കർ. അതുകൊണ്ട് കേവലമായ തൊഴിലിൻ്റെ വിഭജനമാണ് ജാതി എന്ന് പറഞ്ഞാൽ തൊഴിൽ മാറുന്നതിലൂടെ ജാതി ഇല്ലാതാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നമുക്ക് സമകാലീന ഇന്ത്യക്ക് തിരിച്ചറിയാവുന്ന ഒരു കാര്യം, ഏത് തൊഴിൽ മാറിയാലും ഏത് തൊഴിലെടുത്താലും അവൻ്റെ പുറകെ ജാതി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജാതി അവൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നും അവളുടെ പുറകെ അവൻ്റെ പുറകെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് തൊഴിലാണ് ജാതിക്ക് കാരണമെന്ന് പറയുന്ന സിദ്ധാന്തം നമ്മുടെ സാമൂഹിക അനുഭവങ്ങൾ തന്നെ നിഷേധിക്കുന്നുണ്ട്. മറിച്ച് തൊഴിലല്ല, തൊഴിലാളികളുടെ വിഭജനമാണ്. ആ തൊഴിലാളികളെ തന്നെ വ്യത്യസ്ത തട്ടുകളായി അടുക്കി വച്ചിരിക്കുകയാണ് എന്നുള്ളൊരു പുതിയൊരു നിർദ്ദേശം അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രണ്ടാമത് ശുദ്ധ അശുദ്ധി സങ്കല്പം, ശുദ്ധ സങ്കല്പങ്ങൾ, വൃത്തിയുടെയും വൃത്തിയില്ലായ്മയുടെയും കാര്യങ്ങൾ. വൃത്തിയുടെയും വൃത്തിയില്ലായ്മയുടെയും കാര്യങ്ങൾ എന്ന് പറയുന്നത് ജാതിയുടെ കാരണമായി മാറുന്നില്ല, അതിന് കാരണമായി മാറാൻ പറ്റില്ല. അങ്ങനെ വൃത്തിയും വൃത്തിയില്ലായ്മയുമാണ് കാരണമെങ്കിൽ തീർച്ചയായും ഇന്ന് കേരളത്തിൽ നിന്നെങ്കിലും ജാതി പരിപൂർണമായും അപ്രത്യക്ഷമാകേണ്ടതാണ്. കാരണം മിക്കവാറും എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്നവരാണ്, പക്ഷേ ജാതി മാറുന്നില്ല. അതുകൊണ്ട് വൃത്തി വൃത്തികേടാണെന്ന് പറയുന്നത് നിലനിൽക്കുന്ന അനുഭവമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പം നമ്മൾ ഒരു തീൻമേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അയിത്തജാതിക്കാരനായിട്ടുള്ള ഒരാളിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ പങ്കു പറ്റാതിരിക്കുമ്പോൾ വി ആർ ഡൂയിങ് എ സോഷ്യൽ ക്രൈം. നമ്മളൊരു സാമൂഹിക കുറ്റകൃത്യത്തിലാണ് ഏർപ്പെടുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായൊരു പ്രശ്നമല്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അവൻ്റെ ഭക്ഷണം നിഷേധിക്കാൻ കാരണം നമ്മുടെ രുചിബോധമല്ല, നമ്മുടെ രുചിബോധമല്ല നമ്മളെ കൊണ്ട് അവൻ്റെ ഭക്ഷണം എടുപ്പിക്കാതിരിക്കുന്നത്. മറിച്ച് നമ്മൾ നമ്മുടെ അകത്ത് സൂക്ഷിക്കുന്ന ഏതോ ധാർമ്മിക ബോധ്യമാണ് അവൻ്റെ ഭക്ഷണം എടുക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കുന്നത്. അതുകൊണ്ട് അതൊരു സോഷ്യൽ ക്രൈമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ക്രൈം, ഇറ്റ് ഈസ് എ സോഷ്യൽ ക്രൈം. അത് സാമൂഹികമായൊരു കുറ്റകൃത്യമാവുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ നിന്ന്, പള്ളിക്കൂടത്തിൽ നിന്ന്, കുട്ടികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ചേട്ടനിൽ നിന്ന്, അനിയത്തിൽ നിന്ന്, അച്ഛയിൽ നിന്ന്, അമ്മയിൽ നിന്ന്, പള്ളിയിൽ നിന്ന്, പട്ടക്കാരിൽ നിന്ന്, പൂജാരിയിൽ നിന്ന് ഒക്കെ ഇവൻ പഠിക്കുന്ന വലിയൊരു പാഠമാണ് ഇവൻ്റെ കൈ പുറകോട്ട് വലിപ്പിക്കുന്നത്. അതൊരു സാമൂഹികമായൊരു നിർമ്മിതിയാണ് ഇവൻ്റെ ആ അറപ്പെന്ന് പറയുന്ന ഒരു സാധനം. അതിന് വൃത്തിയായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യം. ഡോക്ടർ ബി ആർ അംബേദ്കറെ വിദേശത്ത് പോയി ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഇന്ത്യയിലെ ഓരോ മനുഷ്യനും കൊതിക്കുന്ന വിധം, അസൂയപ്പെടുന്ന വിധം ഉന്നത ഡിഗ്രി എടുത്ത് തിരിച്ചു വന്നിട്ട് അഞ്ചാം ക്ലാസ് പോലും പാസ്സാകാത്ത ബ്രാഹ്മണൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വിദ്യാഭ്യാസം എന്താ, ഇതിന് ഒരർത്ഥമില്ല. അതൊക്കെ വെറുതെ പറയുന്ന വൃത്തി ശുദ്ധി വിദ്യാഭ്യാസം ഒന്നും അല്ല ജാതിയുടെ കാരണമെന്ന് പറയുന്നത്. ജാതിക്ക് മറ്റൊരു കാരണമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളെ നിഷേധിച്ചുകൊണ്ട് അംബേദ്കർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഗോത്ര ബാഹ്യ വിവാഹത്തിൻ്റെ മേൽ സഗോത്ര വിവാഹ സമ്പ്രദായം അടിച്ചേൽപ്പിച്ചതാണ് ജാതിയുടെ ഉത്ഭവത്തിൻ്റെ കാരണമെന്ന് നരവംശാസ്ത്രത്തെ മുൻനിർത്തി അംബേദ്കർ പ്രഖ്യാപിക്കുന്നു. ബഹിർഗോത്ര വിവാഹ സമ്പ്രദായത്തിനു മേൽ സഗോത്ര വിവാഹ സമ്പ്രദായം അടിച്ചേൽപ്പിച്ചതാണ് ജാതി എന്ന് പറഞ്ഞു. അതായത് സമൂഹത്തിൻ്റെ ഉൽപാദന ബന്ധങ്ങളിലല്ല, സമൂഹത്തിൻ്റെ ഉൽപാദന ബന്ധങ്ങളിൽ മാത്രമല്ല പ്രത്യുൽപാദന ബന്ധങ്ങളിൽ കൂടി വേരുകളുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി എന്ന് ചരിത്രത്തിൽ ആദ്യമായി പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതുകൊണ്ട് ഈ സ്വഗോത്രത്തിൽ നിന്ന് മാത്രം വിവാഹം കഴിക്കുക എന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഒരു സമൂഹം കടക്കുമ്പോൾ ആ സമൂഹം കാണിക്കുന്ന ചില ജാഗ്രതകളിലൊന്നാണ്
ഇന്ത്യയിലെ സതി സമ്പ്രദായമെന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. ഇന്ത്യയിലെ സതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയെ ദഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യ ചാടി മരിക്കുവാണെന്നാണ് സനാതന ഹിന്ദു പറയുക. ചാടിയില്ലെങ്കിൽ അവളെ എടുത്ത് ചിതയിൽ വെക്കും, അതാണ് പ്രബല ഹിന്ദുവിൻ്റെ പണി. എന്തായാലും അങ്ങനെ ഒരു ആചാരം, വിചിത്രമായ ആചാരം എങ്ങനെയാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്ന ചോദ്യത്തിന് അംബേദ്കർ പറയുന്ന യുക്തിഭദ്രമായൊരു മറുപടി ജാതിയാണ്. ആ ഒരു ജാതി നിലനിൽക്കണമെങ്കിൽ ആ ജാതിക്കകത്തെ പുരുഷന്റെയും സ്ത്രീയുടെയും അനുപാതം ഏകദേശം തുല്യമായിരിക്കേണ്ടതുണ്ട്. ഒരു പുരുഷൻ മരിക്കുമ്പോൾ അധികം വരുന്നത് മിച്ചം വരുന്നൊരു സ്ത്രീയാണ്. ആ മിച്ചം വരുന്ന സ്ത്രീ ആ ഗ്രൂപ്പിൻ്റെ ആ ജാതിയുടെ നിലനിൽപ്പിനൊരു ഭീഷണിയാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നുകിൽ അവൾ ജാതിക്ക് വെളിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനകത്തെ തന്നെ കല്യാണപ്രായമായ വേറൊരു പുരുഷനെ അവൾ വളച്ചെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അവൾ ഒരു ഭീഷണിയാണ്. ആ ഭീഷണിയെ നിയന്ത്രിക്കാൻ രണ്ടേ രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന്, ഭർത്താവിൻ്റെ കൂടെ അവളെ ചുട്ടിരിക്കുക, അല്ലെങ്കിൽ അവൾക്ക് വൈധവ്യം, നിർബന്ധിതമായ വൈധവ്യം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. ഈ രണ്ട് വിചിത്രമായ കാര്യങ്ങൾ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പോഴും വളരെ പ്രബലമാണ് എന്ന് നമ്മൾ കാണണം. ഇതിൻ്റെ യഥാർത്ഥ വേരുകൾ കിടക്കുന്നത് ജാതി എന്ന് പറയുന്ന സഗോത്ര വിവാഹത്താൽ സുഘടിതമായ ജാതി എന്ന് പറഞ്ഞ സമ്പ്രദായത്തിലാണ് എന്ന് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ കണ്ടെത്തുന്നുണ്ട്. ജാതിയെ അദ്ദേഹം നിർണയിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന രണ്ടാമതൊരു കാര്യം, ജാതിയുടെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ സാമ്പത്തിക ബന്ധങ്ങളിൽ മാത്രമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, മറിച്ച് പ്രത്യുൽപാദന ബന്ധങ്ങളിൽ കൂടിയാണ് എന്ന് പറയുന്നതിലൂടെ സമൂഹത്തിൻ്റെ എല്ലാ ഇടപാടുകളെയും ബാധിക്കുന്ന ഒരു സ്ഥാപനമായി ജാതി അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഡെഫിനിഷൻ്റെ ഒരു പ്രാധാന്യം. രണ്ടാമത് ഒരു കാര്യം, അംബേദ്കർ പറയുന്നത് ജാതിയെ സംബന്ധിച്ച് ഹിസ്റ്റോറിക്കലായ ഒരു 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 നുണക്കഥ ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ട്. വടക്ക് നിന്നെത്തിയുന്ന ആര്യന്മാർ ഇന്ത്യയിൽ വന്ന് ജാതി ഉണ്ടാക്കി ഇന്ത്യക്കാർക്ക് കൊടുത്ത് ഇന്ത്യയിലുള്ളവർ മുഴുവൻ അടിച്ചമർത്തി എന്നുള്ളതാണ് ആ കഥ. ഇന്ത്യയിലുള്ളവരെല്ലാം മാന്യന്മാരും അവരൊക്കെ വളരെ സത്യസന്ധരും, ഈ പറയുന്ന മാവേലി നാട് വാണിയിടും കാലം പോലെ ജീവിച്ചവരുമാണെന്നും അവരെല്ലാം ശുദ്ധരായിരുന്നു. ഈ ആര്യന്മാർ കള്ളന്മാരും കൊള്ളക്കാരും ആയിരുന്നെന്നും അവരിവിടെ വന്ന് ജാതി ഉണ്ടാക്കി കൊടുത്തതാണ് എന്നൊരു വാദം വളരെ പ്രബലമാണ്. ദളിത് പക്ഷത്തുനിന്നും അത്തരം വാദങ്ങൾ ഉന്നയിക്കപ്പെടുക. അംബേദ്കർ വളരെ വ്യക്തമായും പറയുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു സംഘത്തിനോ ഗൂഢാലോചനാപരമായി ഉണ്ടാക്കാവുന്നൊരു കാര്യമല്ല ജാതി. അത് അതിനും അപ്പുറമുള്ളൊരു സാമൂഹിക സ്ഥാപനമാണ്. മനു എന്നത് ജാതിയുടെ കണ്ടുപിടുത്തക്കാരനല്ല, ജാതി ഉണ്ടാക്കിയയാളല്ല, ജാതിയുടെ പ്രോത്ഘാടകനല്ല, ജാതി നിയമങ്ങളെ സമാഹരിക്കുക മാത്രമാണ് മനു ചെയ്തത് എന്ന് അംബേദ്കർ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണർ മാത്രമാണ് ജാതി ഉണ്ടാക്കിയതിൻ്റെ കുറ്റവാളി സമൂഹമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും അംബേദ്കർ പുലർത്തിയിരുന്നില്ല. എന്നാൽ ജാതി ഉണ്ടായതിനു ശേഷം, ഒരു വ്യവസ്ഥ എന്ന നിലക്ക് ജാതി നിലവിൽ വന്നതിന് ശേഷം ബ്രാഹ്മണരടക്കമുള്ള സാമുദായിക വിഭാഗങ്ങൾ വമ്പൻ ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടായിരിക്കാം എന്ന് അംബേദ്കർ കണ്ടെത്തുന്നുണ്ട്. അത് ഇന്ത്യൻ സാഹിത്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്ത് എല്ലാ സമൂഹങ്ങളിലും ഈ പറയുന്ന അസമത്വങ്ങൾ പ്രബലമാണെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിനകത്തു മാത്രമാണ് അസമത്വത്തെ ന്യായീകരിക്കുന്ന വിപുലമായ സാഹിത്യമുള്ളത്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, ആയിരക്കണക്കിന് കെട്ടുകഥകൾ, അമ്മൂമ്മ കഥകൾ, ഇതെല്ലാം കൊണ്ട് ജാതി ശുദ്ധിയെ ഏതാണ്ട് പരിപൂർണമായി നിലനിർത്തുന്ന ഒരു വലിയൊരു ആഖ്യാന ശൃംഖല, ഒരു വലിയൊരു താത്വിക അടിത്തറ ജാതിക്ക് മാത്രമേ ഉള്ളൂ. ലോകത്തെ വേറൊരു സാമൂഹിക വിഭജനത്തിനും ഇത്രമേൽ വലിയൊരു സിദ്ധാന്തവും മിത്തോളജിയും ഇതിനെ പിന്താങ്ങുന്നതായിട്ടില്ല എന്ന് കാണും. ദാരികൻ എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലെ തിന്മയെ, ഭദ്രകാളി എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലെ നന്മ ആക്രമിക്കുന്നതാണ് ദാരിക വതനം. ഇപ്പം പറയുന്ന ബുദ്ധി അതൊക്കെ, ഇപ്പം പറയുന്ന ബുദ്ധിയാണിതൊക്കെ. ഇതിനകത്തുള്ളൊരു ഒരു മർമ്മപ്രധാനമായൊരു കാര്യം, ഈ അതിക്രമങ്ങളെ ന്യായീകരിക്കുന്ന തത്വശാസ്ത്രവും മതബോധവും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ധാർമ്മികതയുടെ അടിത്തറയായി നിൽക്കുന്നു എന്നാണ് അംബേദ്കർ കണ്ടെത്തുന്നൊരു കാര്യം. ഇന്ത്യൻ മനുഷ്യൻ്റെ ധർമ്മബോധം തന്നെ ഗ്രേഡഡായി സ്ട്രക്ചർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വളരെ കൃത്യമായ
വിശദീകരണ ശ്രമമായൊരു സിദ്ധാന്തമാണ് അംബേദ്കർ ജാതിയുമായി ബന്ധപ്പെട്ട് പറയുന്നു. മാത്രവുമല്ല ഇത് ചരിത്രപരമായി രൂപപ്പെട്ടതാണെന്നും ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഗൂഢാലോചനയിൽ നിന്ന് രൂപപ്പെട്ടതല്ല എന്ന് അംബേദ്കർ പറയുന്നതിലൂടെ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ ചരിത്രഘട്ടത്തിൽ ഒരു ചരിത്രഘട്ടത്തിൽ രൂപപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു ചരിത്രഘട്ടത്തിൽ അത് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ലോജിക്കലി ഇറ്റ് ഈസ് പോസിബിൾ എന്ന ഒരു ലോജിക്കൽ കൺക്ലൂഷനാണ് ജാതി നിർമൂലനം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അംബേദ്കർ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് കേവലമായ അവർണ സവർണ വിഭജനത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും പ്രശ്നങ്ങൾക്കപ്പുറം ഇന്ത്യൻ സമൂഹത്തെ വേറിട്ട രീതിയിൽ മനസ്സിലാക്കുന്നതിൻ്റെ, ചരിത്രപരമായി മനസ്സിലാക്കുന്നതിൻ്റെ ഡിഫറൻസസാണ് യഥാർത്ഥത്തിൽ ഗാന്ധിയിലും അംബേദ്കറും യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ പ്രശ്നമോ അംബേദ്കറെ ജസ്റ്റിഫൈ ചെയ്യുന്നതിൻ്റെ പ്രശ്നമോ ഇതിനകത്തില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും മുന്നിൽ തെളിയുന്ന വസ്തുനിഷ്ഠമായ ലോകമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡോക്ടർ ബി ആർ അംബേദ്കർ ജാതിയെ ഉൽപാദനത്തോട് ബന്ധപ്പെടുത്തി മാത്രമല്ല പ്രത്യുൽപാദനത്തോടും കൂടി ബന്ധപ്പെടുത്തി ഡിഫൈൻ ചെയ്യുന്നതിലൂടെ സമൂഹത്തെ ചൂർന്നു നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ബാധകമായ ഒരു സംവിധാനമായി ഡിഫൈൻ ചെയ്യുകയും ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ മറ്റൊരു സവിശേഷ ഘട്ടത്തിൽ അത് കൊഴിഞ്ഞു പോകുമെന്നുള്ള ഒരു ലോജിക്കലായൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിലൂടെയാണ് ജാതി നിർമൂലനം എന്ന് പറയുന്നൊരു പ്രമേയം ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ജാതി നിർമൂലനം എന്ന പ്രമേയത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ചില വാദഗതികൾ പറയാമെന്ന് വിചാരിക്കും. ഏതാണ്ട് 20 ജാതി വ്യവസ്ഥയുടെ നിലനിൽപ്പിൻ്റെയും പ്രവർത്തന രീതിയെയും സംബന്ധിച്ച 20 വിശകലനങ്ങളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ജാതി നിർമൂലനം എന്ന കൃതിയിൽ നടത്തുന്നത്. ജാതി എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ട് അതിലേറ്റവും നമ്മൾ അറിഞ്ഞ എല്ലാം വിശദീകരിക്കാനായിട്ട് സമയമില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഒന്ന്, അത് ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്ന പ്രക്രിയ 2 മനസ്സിലാക്കുന്നത്. അത് നമ്മളെപ്പോഴും കാണേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തെ പരിഷ്കരിക്കാനുള്ളൊരു ഉദ്യമത്തിലാണ് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പരിഷ്കരണം 2 മനസ്സിലാക്കപ്പെടുക. അതിലൊന്ന്, ആദ്യഘട്ടം 19 നിലനിന്നിരുന്ന സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ചൊരു സങ്കല്പമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുടുംബ പരിഷ്കരണമാണ്. ജാതികൾക്കുള്ളിലുണ്ടായിരുന്ന വിലക്കുകളെ നീക്കം ചെയ്യുക എന്നതാണ് സാമൂഹ്യ പരിഷ്കരണമായിട്ട് ഒരു ധാര മനസ്സിലാക്കിയിരുന്നു. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്ന നിയമത്തെ മറികടന്നുകൊണ്ട് സ്ത്രീകളെ സ്കൂളിൽ അയക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതല്ലെങ്കിൽ കടൽ കടക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കടൽ കടക്കുന്ന ഒരു നടപടി, ഇങ്ങനെ ജാതീയമായ വിലക്കുകളെ അതിനകത്ത് തന്നെ ലംഘിക്കുന്ന ധാരയെ സാമൂഹിക പരിഷ്കരണമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രബലമായൊരു ധാര ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ചിട്ടുണ്ട്. രണ്ടാമതൊരു ധാരയെന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ മൊത്തമായി പരിഷ്കരിക്കുക എന്നതാണ്. ഇത് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാം. ഈ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന WC ബാനർജി ഇന്ത്യയിൽ രാഷ്ട്രീയ പരിഷ്കരണം ആസന്നമായിരിക്കുന്നു എന്ന് വിചാരിച്ച ഒരാളാണ്. അദ്ദേഹം ചെയ്തൊരു പ്രസംഗം, അംബേദ്കർ കോട്ട് ചെയ്തിട്ടുള്ളൊരു പ്രസംഗം ഇതാണ്: നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി പരിഷ്കരിക്കപ്പെടുന്നത് വരെ നാം രാഷ്ട്രീയ പരിഷ്കരണത്തിന് യോഗ്യരാവുകയില്ലെന്ന് പറയുന്ന ആരെയും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഇവ തമ്മിൽ ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. സാമൂഹിക പരിഷ്കരണവും രാഷ്ട്രീയ പരിഷ്കരണവും തമ്മിൽ ഒരു ബന്ധവും കാണുന്നില്ല എന്ന് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രസിഡന്റായിരുന്ന WC ബാനർജിയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. കാണുന്നില്ല. എന്തുകൊണ്ടാണ് നാം യോഗ്യരാകാതിരിക്കുന്നത്? നമ്മുടെ വിധവകൾ അവിവാഹിതകളായി തുടരുന്നത് കൊണ്ടാണോ? നമ്മുടെ പെൺകുട്ടികളെ മറ്റു രാജ്യങ്ങളിലേതിനേക്കാൾ കുറഞ്ഞ പ്രായത്തിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ? നമ്മുടെ ഭാര്യമാരും പെൺമക്കളും സുഹൃത്ത് സന്ദർശനത്തിനായി കാറോടിച്ച് കൂടെ വരാത്തത് കൊണ്ടാണോ? നമ്മുടെ പെൺമക്കളെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അയക്കാത്തത് കൊണ്ടാണോ? ഇതാണ് അദ്ദേഹം ചോദിക്കുന്നൊരു കാര്യം. സാമൂഹ്യ പരിഷ്കരണവും രാഷ്ട്രീയ പരിഷ്കരണവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച WC ബാനർജി സാമൂഹ്യ പരിഷ്കരണത്തിനെ കാണുന്നത്
വിധവകളെ നമ്മുടെ വിധവകളെ കല്യാണം കഴിച്ചു വിടുക, നമ്മൾ വൈകുന്നേരം പാർട്ടികളിൽ സ്ത്രീകളുമായിട്ട് പോവുക, നമ്മൾ ഓക്സ്ഫോർഡിലും ഒക്കെ കപ്പൽ കയറ്റി കുട്ടികളെ അയക്കുക, ഇതൊക്കെയാണ് സാമൂഹ്യ പരിഷ്കരണമായിട്ട് അദ്ദേഹം കാണുന്നത്. ഇത് ഇന്ത്യയിലെ പ്രബലമായ ഒരു ധാരയായിരുന്നു. അതായത് ജാതികൾക്കുള്ളിലെ പരിഷ്കരണമാണ് സാമൂഹ്യ പരിഷ്കരണം എന്നൊരു സിദ്ധാന്തം വളരെ പ്രബലമായിരുന്നു. അതുകൊണ്ട് ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയ പരിഷ്കരണത്തിന് യോഗ്യരാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹം ഡബ്ല്യു സി ബാനർജി പറഞ്ഞത്. ഇവിടെ അംബേദ്കർ തിരിച്ച് ഡബ്ല്യു സി ബാനർജിയോട് ഭാവനാപരമായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിലൊരു ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ വഴി നടക്കാൻ അനുവദിക്കാത്ത നിങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യരാണോ? ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ സ്കൂളിൽ കയറ്റാൻ അനുവദിക്കാത്ത നിങ്ങൾ രാഷ്ട്രീയ അധികാരത്തിന് യോഗ്യമാണ്? ഇതാ ചോദ്യം. അതായത് സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ജാതി വിലക്കുകൾ അതിനുള്ളിൽ ലംഘിക്കുക മാത്രമല്ലെന്നും മറിച്ച് അധികാരവും അവകാശവും ഇല്ലാത്ത വലിയ ജനാവലിക്ക് അവകാശം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അതായത് വഴി നടക്കാൻ അവകാശമില്ലാത്തവർക്ക് വഴി നടക്കാനുള്ള അവകാശം ഉറപ്പിക്കലാണ് സാമൂഹ്യ പരിഷ്കരണം എന്ന് വിചാരിക്കുന്ന പ്രബലമായൊരു ധാരയും ഇന്ത്യയിലുണ്ട്. ഇത് തമ്മിൽ നിരന്തരമായി ഏറ്റുമുട്ടലായിരുന്നു എന്നത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനുണ്ട്. അതായത് ഇന്ത്യൻ സമൂഹത്തെ അടിസ്ഥാനപരമായി മാറ്റിയെഴുതലാണ് സാമൂഹ്യ പരിഷ്കരണം എന്ന വാദവും ജാതിക്കുള്ളിലെ വിലക്കുകൾ നീക്കുന്നതാണ് സാമൂഹ്യ പരിഷ്കരണം എന്നുള്ള വാദവും തമ്മിൽ നിരന്തരമായ കലഹങ്ങൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തെ സമൂഹത്തെ അടിപൊളിയായി പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ധാരയുടെ വക്താവായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നിൽക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മളുടേതുപോലൊരു കാലഘട്ടത്തിൽ ഈ ജാതികൾ ഏതാണ്ട് പിൻവലിയുകയും അപ്രസക്തമാവുകയും വിസിബിളല്ലാതായിരിക്കുകയും ചെയ്യുകയും വർഗങ്ങൾ പ്രസക്തമാവുകയും ഒക്കെ ചെയ്യുന്നൊരു ഒരു ഘട്ടം, സോഷ്യലിസ്റ്റുകളോടായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ സാമ്പത്തിക നീതി ഉറപ്പാക്കിക്കൊണ്ട് ജാതിയുടെ പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം അന്ന് തന്നെ 36 തന്നെ പറയുന്നൊരു കാര്യം. കാരണം ജാതിയുടെ പ്രശ്നം സാരാംശത്തിൽ സാമ്പത്തിക പ്രശ്നമല്ല, ജാതിയുടെ പ്രശ്നം സാരാംശത്തിൽ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. അത് അപരനെ ഡിഗ്നിഫൈഡായ പേഴ്സണായി കാണാൻ വിസമ്മതിക്കുന്ന ഒരു ധാർമ്മിക ബോധം മനുഷ്യർ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം അപരൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആദിവാസി എത്രമാത്രം കുളിച്ച് വൃത്തിയായി തിരുവനന്തപുരം നഗരത്തിൽ വന്ന് നിന്നാലും ബാംബു ബോയ്സ് എടുക്കുന്ന സാമൂഹ്യ വിരുദ്ധർ തിരുവനന്തപുരത്തുള്ളിടത്തോളം കാലം ആദിവാസി രക്ഷപ്പെടില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തിലെ അടിസ്ഥാനപരമായ മാറ്റം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സാമ്പത്തിക നീതി എല്ലാം പ്രദാനം ചെയ്തുകൊള്ളും എന്ന് പറയുന്നത് ജാതിയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യത്തെ സോഷ്യലിസ്റ്റുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് അംബേദ്കർ അന്ന് തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇനി ഭാഗ്യവശാൽ നിങ്ങൾക്ക് വിപ്ലവം നടത്താൻ കഴിഞ്ഞാൽ തന്നെ തൊട്ടു പിറ്റേ ദിവസം ജാതി എന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അംബേദ്കർ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തൊരു കാര്യം, ഇത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല ജാതി എന്ന്. ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവർ ദരിദ്രരായിരിക്കാം, പക്ഷെ ദാരിദ്ര്യമല്ല ജാതിയുടെ കാതലായ വശമെന്ന് പറഞ്ഞു. ഇപ്പം കെ ആർ നാരായണനെ ജാതീയമായി ആക്ഷേപിക്കുന്ന ഹാസ്യങ്ങൾ പുറപ്പെടുന്നത് എന്ത് ദാരിദ്ര്യത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇന്ത്യ കേരളം വിട്ടുപോവുകയും ഡൽഹിയിൽ താമസിക്കുകയും അവിടം വിട്ട് ഓക്സ്ഫോർഡിൽ പോയി പഠിക്കുകയും തിരിച്ചു വന്ന് കേന്ദ്രമന്ത്രിയാവുകയും ഉഷ എന്ന് പറയുന്ന അന്യ രാജ്യക്കാരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്ത് ഒരു ഇന്റർനാഷണൽ പൗരനായി സാർവലൗകിക പൗരനായി ജീവിച്ച കെ ആർ നാരായണൻ ദാരിദ്ര്യമുണ്ടെന്ന് എന്തായാലും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കോട്ടയത്ത് വന്നപ്പോൾ കോട്ടയത്ത് മനുഷ്യർ പറഞ്ഞ് ചിരിച്ചൊരു തമാശ എനിക്കറിയാം. അവർ പറഞ്ഞൊരു കാര്യം, ചെങ്കോട്ടയിൽ 15 ഓഗസ്റ്റ് കൊടിയുയർത്താൻ നിൽക്കുന്ന കെ ആർ നാരായണൻ തൊട്ടു മുന്നിലുള്ള കൊടിമരം തെങ്ങാണെന്ന് കരുതി അതിൽ കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ച സാമൂഹ്യ വിരുദ്ധരുള്ളൊരു സ്ഥലമാണ് കേരളം. അതായത് കെ ആർ നാരായണൻ്റെ കുലത്തൊഴിൽ തെങ്ങ് കയറ്റോ? അത് മാറിയല്ലോ, അത് മാറിയല്ലെന്നാണല്ലോ ജാതി നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. അതായത് പരവൻ്റെ മകൻ പട്ടാളത്തിൽ പോയ പോലെ എന്നാണ് നമ്മുടെ പഴഞ്ചൊല്ല്. പരവൻ്റെ മകൻ എവിടെ പോയിട്ടും കാര്യമില്ല, പ്രസിഡൻ്റായിട്ടും കാര്യമില്ല എന്നതിൻ്റെ അർത്ഥം. ഇത് നമ്മുടെ ഒരു അധാർമികമായ ഒരു ബോധ്യമാണ്. ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്ന് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുക. പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, സെക്രട്ടറി ആയാലും കൊള്ളാം.
ജാത്തിയാലുള്ളത് തൂത്താൽ മാറുള്ളത്. ഇങ്ങനെ സമൂഹവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ ഒരു ധാർമ്മികത നമ്മളെ നയിക്കുന്നു എന്നതാണ് ജാതിയുടെ പ്രശ്നം. അതല്ലാതെ ഇത് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമേ അല്ല. ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ പാവപ്പെട്ടവർക്ക് മാത്രമല്ലേ ഇത് ബാധകമാകാവോ? പാവപ്പെട്ടവർക്ക് മാത്രമല്ലല്ലോ ബാധകമാകുന്നത്, പണക്കാരനും വലിയ സമ്പന്നനും. ഇപ്പം ഇന്ത്യയിലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ജഗജീവൻ റാം. അദ്ദേഹം പോയി അവിടെ വാരണാസിയിൽ പോയി ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ട് പോകുന്നു. പോകുന്ന പുറകെ രണ്ടാം ക്ലാസ് പോലും ജയിക്കാത്ത ബ്രാഹ്മണൻ അവിടെ കയറി ശുദ്ധികലശം നടത്തി എന്നാണ് പറയും. ഇയാളെ പ്രധാനമന്ത്രിയായിട്ട് എന്ത് കാര്യം? ഇയാളെ പണ്ട് എൻഫോഴ്സ്മെൻറ്റ് പിടിച്ചപ്പോൾ പറഞ്ഞ അതിൻ്റെ അന്നത്തെ കാലത്ത് 50 ലക്ഷം രൂപ ടാക്സ് ആയി കൊടുക്കാനുണ്ടായിരുന്നു ഈ ജഗജീവൻ റാം. 50 ലക്ഷം രൂപ എന്താ പൈസ തരാമെന്ന് ജഗജീവൻ റാം പറഞ്ഞ മറുപടി ഞാൻ മറന്നുപോയെന്നാണ്. 50 ലക്ഷം രൂപ മറന്നു പോകുന്ന പോകാൻ മാത്രം ധനവാനായിരുന്നു അയാൾ. പക്ഷെ അതൊന്നും അയാളുടെ ജാതിയെ ഇല്ലാതാക്കിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയേണ്ടത്. എന്നിട്ട് കാസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമായി നാം കാണരുത്. അത് വളരെ ഗൗരവമായി അന്തസ്സിൻ്റെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമായാണ് നാം കാണേണ്ടത്. അങ്ങനെ ഈ ജാതിയുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കിയതിന് ശേഷം ഇത് പല കാര്യങ്ങൾ പറയാം. അതെല്ലാം കൂടി ഇവിടെ വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. ഇതിൽ ഈ അദ്ദേഹം എത്തിച്ചേർന്നൊരു നിഗമനം, അദ്ദേഹം പറഞ്ഞ ഈ മിശ്ര വിവാഹമാണ് ഒരു പരിഹാരമായി. അതായത് രക്തങ്ങൾ കൂടിക്കലരുന്നതിലൂടെ രൂപം കൊള്ളുന്നൊരു പുതിയൊരു സമൂഹത്തിന് മാത്രമേ ജാതീയമായ വിചാരങ്ങളിൽ നിന്നും പരിപൂർണമായും പുറത്തു കടക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു എന്തുകൊണ്ടാണ് മനുഷ്യർ വ്യാപകമായി മിശ്രവിവാഹം കഴിക്കാത്തത് എന്നൊരു ചോദ്യം ഉന്നയിക്കും. ആ ചോദ്യത്തിന് അദ്ദേഹം കണ്ടെത്തുന്നൊരു ഉത്തരം അതിനെ വിലക്കുന്ന ഒരു മതബോധം ഹിന്ദുമതം പ്രദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് അന്യ സമുദായങ്ങളിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഒരു ബോധ്യം മനുഷ്യൻ കൊണ്ടു നടക്കുന്നത് ഒരു മതപരമായ വിലക്കായതുകൊണ്ടാണ്. ഹിന്ദുമതത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് അതൊരു പ്രവാചക മതമായിട്ടല്ല. അതൊരു പ്രവാചക മതമോ ഏതെങ്കിലും തരത്തിൽ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ ലിബറേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകം ഹിന്ദുമതത്തിലുണ്ടെന്ന് അംബേദ്കർ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഹിന്ദുമതം വിലക്കുകളുടെ ഒരു മതം, അരുതുകളുടെ ഒരു മതമാണെന്നാണ് പറഞ്ഞു. ചട്ടങ്ങളുടെ ഒരു മതമാണ്. ആ ചട്ടങ്ങൾ സാമൂഹികമായ ചലനക്ഷമതയ്ക്കും ഉയർച്ചയ്ക്കും എതിരാണ്. അതുകൊണ്ട് ഹിന്ദു തത്വശാസ്ത്രങ്ങളെ, ഹിന്ദു മിത്തോളജിയെ, ഹിന്ദു എത്തിക്സിനെ പരിപൂർണമായും നിഷ്കാസനം ചെയ്തുകൊണ്ട് മാത്രമേ ജാതിയിലുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ കഴിയൂ എന്നതാണ് അംബേദ്കർ എത്തിച്ചേരുന്ന ഒരു നിഗമനം. അപ്പോൾ അത് അത്തരമൊരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുമ്പോൾ അങ്ങനെ ജാതി ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞു. ഇന്ത്യൻ സമൂഹം ഇൻ്റലക്ച്വലായി കാണുന്ന ബ്രാഹ്മണർ എന്ന് പറയുന്ന വിഭാഗം അതിന് ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ അതിനെതിരായി പ്രവർത്തിക്കുകയും. അദ്ദേഹം പറയുന്നൊരു കാര്യം, സാമ്പത്തിക നീതിക്കും രാഷ്ട്രീയ നീതിക്കും വേണ്ടിയുള്ള യുദ്ധമുന്നണികളിൽ ഈ വിഭാഗം വളരെ ശക്തരായിരിക്കും, എന്നാൽ ജാതി നിർമൂലനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഒരു മുൻകൈ എടുക്കാത്തത് എന്ന വിധ്വംസകമായ ചോദ്യവും അംബേദ്കർ ഉന്നയിക്കുന്നുണ്ട്. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജാതി നിർമൂലനം എന്ന് പറയുന്നൊരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ വിഭാഗം മുൻകൈ എടുക്കാത്തത്? ഇത് അദ്ദേഹം പറയുന്ന വളരെ ലളിതമായൊരു യുക്തിയില്ല. ദൈനംദിന ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിലെല്ലാം ജാതി നിയമങ്ങളെ ലംഘിക്കുന്നവർ, എന്നാൽ പിന്നെ ജാതി വേണ്ടെന്ന് തീരുമാനിക്കണമല്ലോ, അത് അവരങ്ങനെ തീരുമാനിക്കില്ല. അവരതുമാത്രം തീരുമാനിക്കും, ജാതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ട്രെയിനെ യാത്ര ചെയ്യുന്നവർക്ക് അയിത്തം പാലിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഇന്ത്യയിൽ വന്ന വലിയ ഉൾപ്പെടെ ട്രെയിനും ബസ്സും ഒക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. അതിനകത്ത് കയറിയാൽ ഞെങ്ങി ഞെരുങ്ങി നിൽക്കാനേ പറഞ്ഞു, വേറെ നിവൃത്തിയില്ല. 24 അടി മാറാൻ പറയും, കാരണം ബസ്സിന് 24 അടിയേ ഉള്ളൂ ആ കൂടി. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അങ്ങനെ സമൂഹത്തെ കൂട്ടിയോജിപ്പിച്ചൊരു കാര്യമാണ് അത്. അങ്ങനെ നിരന്തരമായി ജാതി നിയമങ്ങളെ ലംഘിക്കുന്ന ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നിട്ട് ഇച്ചിരി വെള്ളമെടുത്ത് ഇങ്ങനെ തലയ്ക്ക് ചുറ്റും കറക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോകും. ഇതെന്തിനാണ് വെള്ളമെടുത്ത് തലയ്ക്ക് ചുറ്റും കറക്കുന്നത്? ജാതി വേണ്ടെന്ന് വിചാരിച്ചാൽ പോരെ. പക്ഷെ അവരത് വിചാരിക്കുന്നു. അതിനൊരു കാരണം, സമയം അവസാനിക്കുകയാണ്, അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. ഞാൻ ഇത്രയും സമയം പറഞ്ഞ ഒരു സംഗതി ജാതിയുടെ ഈ ഹൊറിസോണ്ടലായ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ്. ജാതിയുമായി ബന്ധപ്പെട്ട ഡിസ്കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട പരിമിതികളിലൊന്ന് ജാതിയുടെ ഈ ഹൊറിസോണ്ടൽ പ്രകൃതത്തെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന് തിരശ്ചീനമായൊരു പ്രകൃതമുണ്ട്. ജാതി എന്ന് പറയുന്നത് തിരശ്ചീനമായൊരു പ്രകൃതമാണ്. വെർട്ടിക്കലായി ഓരോ ജാതിയെയും അടുക്കി വെച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ ജാതിയും തിരശ്ചീനമാണത്.
അപ്പോൾ കേരളത്തിലെ ജാതികളെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈഴവർ അല്ലെങ്കിൽ നായർ എന്നൊക്കെ പറഞ്ഞാൽ തിരശ്ചീനമായൊരു പ്രതലത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഈ തിരശ്ചീനമായ പ്രകൃതത്തിൻ്റെ ഒരു സംഗതി എന്തെന്ന് ചോദിച്ചാൽ അതൊരു വലിയ പ്രൊട്ടക്റ്റീവ് കവറായിട്ടാണ് ഓരോ വ്യക്തിക്കും ഫീൽ ചെയ്യുന്നത്. ജാതിയുടെ ഉപയോഗമൂല്യം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ സമകാലീന സമൂഹത്തിൽ, നമ്മളതറിയണം. ഇപ്പോൾ ആൾക്കാർ ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിലൊക്കെ പറയും സംവരണമുള്ളതുകൊണ്ടാണ് ജാതി നിൽക്കുന്നതെന്ന്. അപ്പോൾ എനിക്കതിനുള്ളൊരു മറുപടി, ഒരു മറുപടിയായ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ സംവരണം ഇല്ലാത്ത വിഭാഗം എന്തിനാണ് ഈ ജാതി കൊണ്ട് നടക്കണത്? അപ്പം ജാതി കൊണ്ട് ഉപയോഗമുണ്ട്, നമ്മളത് അറിയേണ്ടത്. ഈ തിരശ്ചീന മേഖല, തിരശ്ചീന ഘടനയിൽ ജാതി വ്യക്തികൾക്ക് വലിയൊരു പ്രൊട്ടക്റ്റീവ് കവറാണ്. പ്രൈമാ ഫേസ്യെ, പ്രഥമ ദൃഷ്ടിയാ അവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന അവൻ്റെ ജാതിയെയാണ്. ഇപ്പം കാസർഗോഡ് കിടക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് ഒരു കാര്യം അന്വേഷിക്കാൻ അപരിചിതമായൊരു സ്ഥലത്ത് അവൻ ആരെയായിരിക്കും അവൻ കോണ്ടാക്ട് ചെയ്യുക? നമ്മൾ വെറുതെ ഊഹിച്ച് നമുക്ക് പിടികിട്ടും. തീർച്ചയായും അവൻ്റെ സമുദായത്തിൻ്റെയോ അവൻ്റെ പള്ളിയുടെയോ പട്ടക്കാരൻ്റെയോ ഒക്കെ വഴിയിലൂടെ അവൻ്റെ അന്വേഷണം നീളുന്നത്. ഇത് സംഭവിക്കുന്നൊരു ഇത് കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഇതാണ് ജാതിയെ പിടിച്ചു നിർത്തുന്ന, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറഞ്ഞ തിരശ്ചീനമായ ജാതിയുടെ പ്രകൃതമാണ്. അത് കീഴ്ത്തട്ടിനും ബാധകമാണ്, മേൽത്തട്ടിനും ബാധകമാണ്. മേൽത്തട്ട് പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇൻസ്റ്റിറ്റ്യൂഷൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇന്ത്യയിലെ കേരളീയരെല്ലാം കുടിയേറ്റക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ ഞാനൊക്കെ സമൂഹത്തെ പിടിക്കുന്നത് കാസ്റ്റ് വൈസ് ആയിട്ടുള്ള ഡേറ്റ കൂടി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യ കേരളത്തിലെ ആഭ്യന്തര കുടിയേറ്റത്തിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് സുറിയാനി ക്രിസ്ത്യാനിയാണ്, കോട്ടയം ജില്ല, എൻ്റെ ജില്ലയിൽ നിന്ന്. എന്തുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികൾ പോയെന്ന് വെച്ചാൽ അത് ഇൻഫോംഡ് ആണ് കമ്മ്യൂണിറ്റി. അവർ ഓസ്ട്രേലിയക്ക് ഇംഗ്ലണ്ടിനും പോകുന്ന എന്താ, അവർ വെൽ ഇൻഫോംഡ് ആണ് അതിനെ സംബന്ധിച്ചിട്ട്. എവിടെ പോകണം, എപ്പോൾ പോകണം, എത്ര ഒഴിവുണ്ട്, എത്ര രൂപ വേണ്ടി വരും, ആരെ കാണണം എന്ന് ഇതെല്ലാവർക്കും അറിയാം. ഇതറിയാൻ പാടില്ലാത്ത ആൾക്കാരെല്ലാം ഇവിടെ തന്നെ ഒക്കെ ചുറ്റിപ്പറ്റി നിപ്പുണ്ട്, അതതിൻ്റെ കാര്യം. അപ്പോൾ ഈ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ബോംബെയിൽ ചെന്നിറങ്ങുന്ന, അല്ലെ ഡൽഹിയിൽ ചെന്നിറങ്ങുന്ന, അല്ലെ ബഹ്റൈനിൽ ചെന്നിറങ്ങുന്ന ഒരു സുറിയാനി ക്രിസ്ത്യാനി ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൻ്റെ കമ്മ്യൂണിറ്റി വൈസാണ് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. ഇതെല്ലാ സമുദായത്തിനും ബാധകമാണ്. അപ്പോൾ യൂറോപ്പിൽ ചെല്ലുന്ന ഞാൻ പട്ടികാതിക്കാരോടെ ഇല്ലാത്ത കാരണം എനിക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് എൻ്റെ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം. ഈ നിലക്ക് ജാതിയുടെ ഈ ഉപയോഗമൂല്യം വർദ്ധിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജാതി നിർമൂലനം എന്ന് പറയുന്ന പ്രമേയം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഇത് കേവലമായി കീഴ്ത്തട്ടിൻ്റെ സാമുദായിക സംഘശക്തിയിലൂടെ മാത്രം പരിഹരിക്കാവുന്ന ഒരു കാര്യമായി നാം കാണരുത്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് പോലെ ഇന്ത്യ ജീവിക്കുന്ന ഒട്ടനവധി അന്ധവിശ്വാസങ്ങളെ, നിങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതുന്നവരാണ്, നിങ്ങൾക്കും ഈ കാര്യത്തിൽ ഉത്തമമായ ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടനവധിയായ അന്ധവിശ്വാസങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ മനുഷ്യനെ നിർമ്മിക്കുന്ന വളരെ മഹത്തായ ഒരു കാര്യമാണ് ജാതി എന്ന്. അത് പെട്ടെന്ന് തന്നെ സാധ്യമാകുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ അടിയന്തിരമായും നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമായി എടുക്കാനും ജാതിയെ ഇല്ലായ്മ ചെയ്യുവാൻ ഈ രണ്ട് ഘടനകളെയും ഒരേ സമയം കാണാൻ നമുക്ക് കഴിയണം. ജാതി വിവേചനമില്ലാതായാൽ ജാതി ഇല്ലാതാവില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. ജാതി വിവേചനം ഇല്ലാതായാലും ജാതി നിൽക്കും. അത് ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ജാതിയുടെ ഉപയോഗ മൂല്യമാണ്. ജാതിയുടെ ഉപയോഗ മൂല്യത്തെ കൂടി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ജനാധിപത്യം എന്ന് പറയുന്ന വ്യക്തികളെ ആദരിക്കുന്ന, ഡിഗ്നിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നുള്ള ഒരു മൂല്യത്തിലേക്ക് സമൂഹത്തെ അടുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം തീർന്നു. ഈ അടുത്ത കാലത്ത് അരുന്ധതി റോയ് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എത്തിയിരുന്നു. എനിക്കതിനെക്കുറിച്ച് വളരെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അവരടക്കം എത്തിച്ചേരുന്ന ഒരു നിഗമനം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ക്യാൻ കാസ്റ്റ് ബി അനിഹിലേറ്റഡ്? നോട്ട് അൺലെസ് വി ഷോ ദ കറേജ് ടു റീ അറേഞ്ച് ദ സ്റ്റാർസ് ഇൻ അവർ ഫൈവ് മൊമെൻറ്റ്. നമ്മുടെ അടിത്തട്ടിൽ ഉറഞ്ഞുകിടക്കുന്ന സോഷ്യൽ സ്റ്റാറുകളെ സംബന്ധിച്ച സങ്കല്പനങ്ങൾ നമുക്ക് മാറ്റിപ്പണിയേണ്ടി വരും. Not unless those who themselves call revolutionary develop a radical critique of Brahmanism. ബ്രാഹ്മണിസത്തെ സംബന്ധിച്ച പുതിയൊരു ക്രിട്ടിക്ക് ഉയർത്തിക്കൊണ്ടുവരാതെ ഈ റെവല്യൂഷണറീസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നോട്ട് അൺലെസ് ദോസ് ഹൂ അണ്ടർസ്റ്റാൻഡ് ബ്രാഹ്മണിസം ഷാർപ്പൻ ദർ ക്രിട്ടിക് ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്ത സമ്പദ്ഘടനയെ സംബന്ധിച്ചും ഒരു ഏറ്റവും അവസാനം പറഞ്ഞ വാചകം ആൻഡ് നോട്ട് അൺലെസ് വി റീഡ് ബാബാ സാഹിബ് അംബേദ്കർ എന്നാണ്. അപ്പം അംബേദ്കറെ വായിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ളൊരു കാര്യമാണ്.
അംബേദ്കർ ചരിത്രത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ചരിത്രത്തിലെ പുതിയ വാതായനമാണ് എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ആ നിലക്ക് ഈ ജാതി നിർമൂലനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലെ ഒരു വെളിച്ചമായി അംബേദ്കറിൻ്റെയും ഗാന്ധിയുടെയും ലോഹിയുടെയുമൊക്കെ അഭിപ്രായങ്ങളെ മാനിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അംബേദ്കറിൻ്റെ ആശയങ്ങളിൽ കൂടുതൽ വെളിച്ചം നമുക്കുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ സംശയമാണ്, ഒരു ചെറിയൊരിത് പറയേണ്ടതുണ്ട്. സാർ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആരെ നമ്മൾ കാണണമെന്ന് പറയുമ്പോൾ, അതെൻ്റെ ഒരു ജാതിക്കാരനല്ല എങ്കിൽ എനിക്ക് എന്തോ ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാകുമെന്ന് പറയുന്ന യുക്തിയാദികൾ നമ്മളുടെ ഇടയിലുള്ളതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ. അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അത് ചോദിക്കാനുള്ളത്. ഞാൻ സാർ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അന്ധവിശ്വാസത്തിനെതിരെ പോരാടണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ജാതിക്കെതിരെ ജാതി വിവേചനം ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുന്ന ആൾ. ഇപ്പോൾ രണ്ട് വഴികളാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് അംബേദ്കറെ ഒന്ന് ആക്ടിവിസം പോലെ സമരം പോലെയുള്ള പരിപാടികൾ ചെയ്യുക. രണ്ട്, ഈ ജാതിപരമായുള്ള ആളുകളുടെ മനോഭാവത്തിൽ വ്യത്യാസം വരുത്തുക. എൻ്റെ ചോദ്യം, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഇത് രണ്ടും പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ നേരിടുന്ന ഒരു വിമർശനം, ഇത് എൻ്റെ സ്വയം വിമർശനാത്മകമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു ഞാൻ നേരിടുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത്, അവസാനത്തെ ആളും ആളുടെയും മനോഭാവം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമല്ലേ അപ്പോൾ ജാതി ചിന്ത ഇല്ലാതാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വഴി എങ്ങനെയാണത് ശരിയാവുന്നത്? അപ്പം ഞാൻ എന്നെ തന്നെ പരിശോധിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, എത്രത്തോളം ശരിയാണ്? കാരണം ആളുകളുടെ മനോഭാവം മാറ്റുന്നതിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്, അതിന് പ്രസക്തി ഇല്ലേ? രണ്ടിനും ഒരേ പ്രസക്തിയാണോ ഉള്ളത്? എൻ്റെ വഴികൾ കൃത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ സാരാംശത്തിൽ കാസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് മനോഭാവത്തിൻ്റെ പ്രശ്നമായിട്ടാണത് ബഹിർ പിരിക്കുന്നത്, പുറത്തേക്ക് വരുന്നത്. അതിന് ഭൗതികമായ കാരണങ്ങൾ, ഒരാൾ ജാതി പാലിക്കുന്നത് അയാളുടെ മനസ്സിനെന്തെങ്കിലും വൈകല്യമുള്ളത് കൊണ്ടാണെന്നല്ല, മറിച്ച് അങ്ങനെ ആൾക്കാർ പറയും അവനെന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് അവൻ ജാതി, അതൊന്നുമല്ല. അത് കൃത്യമായൊരു ഭൗതികമായൊരു സാഹചര്യം ജാതി പരിപാലിക്കുന്നതിലുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഇങ്ങനെ ആൾക്കാരുടെ മനം മാറണമെന്നുള്ളൊരു വാദം ഞാൻ പറയുന്നില്ല, അങ്ങനൊരു വാദം എനിക്കില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഈ പ്രൈമറിയായിട്ട് ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ സാമൂഹിക ബന്ധങ്ങളുടെ പ്രാഥമിക ഉപാധിയായി ജാതി വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ജാതി സ്വാഭാവികമായിട്ടും ബലപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. ജാതി ദുർബലമാകുകയല്ല, ജാതി ബലപ്പെടുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അത് അവർണ സമൂഹങ്ങളിലും സവർണ സമൂഹങ്ങളിലും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. അങ്ങനെ ജാതിയുടെ ഉപയോഗ മൂല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജാതി നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണെന്ന് നമ്മൾ കാണണം. രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ജാതിരഹിതരായിരിക്കാൻ പറ്റില്ല. ജാതിരഹിതരായിരിക്കുക എന്നുള്ളൊരു വ്യാജ്യമായ ഒരു സങ്കല്പമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഒരു മനുഷ്യനും ജാതിരഹിതനായിരിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം ജാതി എന്നത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമല്ല. എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് ജാതിയില്ല, പക്ഷേ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. നിങ്ങൾ പറയാം അയാൾ പട്ടികക്കാരനാണെന്ന് പറയാം, അതോടുകൂടി എൻ്റെ കാര്യത്തിന് തീരുമാനമാകും. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ജാതിരഹിതരായിരിക്കാൻ പറ്റില്ല, പക്ഷേ ജാതി വിരുദ്ധനായിരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ജാതി മൂല്യങ്ങൾ പാലിക്കില്ല എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയായിരിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയും, മുഴുവൻ മനുഷ്യർക്കും കഴിയും. അത് പ്രാക്ടീസ് ചെയ്യാതെ ഞങ്ങൾ ജാതിരഹിതനാണെന്നുള്ള മേനി നടിക്കലാണ്. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു കമൻ്റ്, ഈ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമയ്ക്ക് അത് ചോദിച്ചു, എന്താണ് ജാതി? ഓ, ഞങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വാല് പിന്നിലല്ല, ഫ്രണ്ടിലാണ്. എന്ന് പറഞ്ഞാൽ ഗോപാലൻ നായർ എന്നല്ല, ഞങ്ങൾ സഖാവ് ഗോപാലൻ എന്നാണ് പറയുന്നത്, എന്നാണ് കഥാപാത്രം പറയുന്ന മറുപടി. ഇതെല്ലാം കേട്ട് EMS നമ്പൂതിരിപ്പാടും PK വാസുദേവൻ നായരും കൈകൊട്ടി ചിരിച്ചെന്ന കഥ. അവരുടെ വാല് പുറകിൽ തന്നെയാണ്, അവസാനം തന്നെയാണ്. ഇതൊക്കെ വെറുതെ ഇങ്ങനെ മേനി നടിക്കുക എന്നുള്ളതല്ല, ചുമ്മാ കള്ളത്തരവും നുണയും കൗശലമൊക്കെ പറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലാതെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ കാര്യത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ഫ്രാങ്കായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ജാതിരഹിതരാണെന്നുള്ള മേനി നടിക്കൽ മാറ്റിവെക്കുക. പക്ഷേ ഞങ്ങൾ ജാതി വിരുദ്ധരാണ്. ജാതീയമായ വിവേചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കില്ല എന്ന് മാത്രമല്ല, അത്തരം വിവേചനങ്ങൾ സമൂഹത്തിലുണ്ടായാൽ അത് സമൂഹത്തിൻ്റെ പൊതുനന്മയ്ക്ക് എതിരാണെന്നുള്ള സ്റ്റാൻഡ് എടുക്കുമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും.
അങ്ങനെ നമ്മൾ അങ്ങനെ സമൂഹം തീരുമാനിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും ജാതിവിരുദ്ധ പ്രസ്ഥാനം എല്ലാവരുടെയും കൂടി ഒരു പ്രസ്ഥാനമായി വരും. സമൂഹത്തിൻ്റെ ഒരു അഭിലാഷമായത് അത് പരിവർത്തനപ്പെടും. ദളിതരുടെ ഒരു നീതിക്ക് വേണ്ടിയുള്ളൊരു കേഴലിനപ്പുറം, ഒരു നിലവിളിക്കപ്പുറം സമൂഹത്തിൻ്റെ ഒരു അഭിലാഷമായി അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ സൂക്ഷ്മമായ അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചതുപോലെ എല്ലാവരുടെയും മനസ്സ് മാറുന്നതിൻ്റെ മാത്രം പ്രശ്നമല്ല, പക്ഷേ മനസ്സ് മാറുക എന്നത് ഇതിൽ പ്രധാനമാണ്. അത് മനസ്സിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല, ആത്മീയവാദമൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് ജാതിയുടെ ഉപയോഗ മൂല്യങ്ങൾ കുറയുകയും ജാതിയെ സംബന്ധിച്ച തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിന്ന് മാറുകയും ജാതീയ വിവേചനങ്ങൾ പരമാവധി കുറയുകയും ജാതികൾക്കിടയിലുള്ള സമത്വത്തെ പരമാവധി സ്ഥാപിക്കാനും കഴിഞ്ഞാൽ ജാതി രഹിതമായ ഒരു സമൂഹത്തിലേക്കുള്ള പ്രയാണം കൂടുതൽ അർത്ഥവത്തായി നമുക്ക് തുടരാൻ കഴിയും. അതിൽ വ്യക്തികളെന്ന നിലയിൽ ജാതിവിരുദ്ധമായ സമീപനമെടുക്കുന്നത് എന്തുകൊണ്ടും ഫലപ്രദമായിരിക്കുമെന്നുള്ള അഭിപ്രായമാണ്. ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ പേര് കിഷോർ കുമാർ, കുറച്ച് പേർക്കൊക്കെ എന്നെ ഇവിടെ അറിയാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ജാതി നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറേഞ്ച് മാരേജ് സിസ്റ്റമാണ്. അറേഞ്ച് മാരേജ് സിസ്റ്റം ഉള്ളിടത്തോളം കാലം, ബിക്കോസ് അറേഞ്ച് മാരേജിൽ എപ്പോഴും വിവാഹം എന്നത് ജാതിക്കുള്ളിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഈ അറേഞ്ച് മാരേജ് സിസ്റ്റം നിർത്തിയിട്ട് പ്രണയത്തെ മുൻനിർത്തിയുള്ള ഒരു വിവാഹ ബന്ധങ്ങൾ ഉള്ളൊരു സമൂഹം ഉള്ളിടത്തോളം കാലം, അതായത് പ്രണയ സ്വാതന്ത്ര്യം, അത് സ്ത്രീ സ്വാതന്ത്ര്യമായിട്ടും ഫെമിനിസമായിട്ടും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് പ്രണയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹം അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യമുള്ളൊരു സമൂഹം ഉള്ളിടത്തോളം കാലം നമുക്ക് ജാതി ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയുന്നൊരു കാര്യം, പ്രണയവിവാഹം ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ട്. കേരളത്തിൽ നൂറുകണക്കിന് അറേഞ്ച്ഡ് മാരേജ് നടക്കണം വ്യത്യസ്ത ജാതികൾ തമ്മിൽ. അന്നേരമാണ് നമ്മൾ ജാതിരഹിത സമൂഹമാവുക. അപ്പനും അമ്മയൊക്കെ ആലോചിച്ച് അന്തസ്സായിട്ട് നായർ പുലേൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ച് കെട്ടി കൊണ്ടുപോകണം. നായൻ്റെ കാര്യം അന്നേരേ നമ്മൾ ജാതിരഹിത സമൂഹമാവത്തുള്ളൂ. അദ്ദേഹം പറയുന്ന വളരെ പ്രസക്തമായ കാര്യം തന്നെ. നമുക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ നമുക്കിതിനെ ഈ ബൗണ്ടറിയെ ഭേദിക്കാൻ നമ്മുടെ മുന്നിലുള്ളൊരു കാര്യം പ്രധാനമായും പ്രണയ വിവാഹത്തിലൂടെ നടക്കുന്ന ചില റെബലിയൻ നടപടികളാണ്. അതിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം എടുക്കേണ്ടത്. അംബേദ്കർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി സ്ത്രീകളെയും സ്ത്രീകളുടെ ലൈംഗികതയെയും മെരുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് ജാതി എന്ന് അംബേദ്കർ കണ്ടെത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഫെമിനിസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ക്രിയേറ്റീവായ സ്റ്റാൻഡേർഡിലുള്ള ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം സ്ത്രീകളുടെ ഈ കാസ്റ്റ് എന്ന് പറയുന്നത്, കാസ്റ്റ് ഒരേ സമയം ഈ പറയുന്ന ഒരു സോഷ്യൽ ഒപ്രഷൻ്റെ സംഭവമായിരിക്കും, അതൊരു പാട്രിയാർക്കി ഘടന കൂടി അതിനുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ ഈ കേരളത്തിൽ നിലനിന്നിരുന്ന സംബന്ധം പോലുള്ള സംവിധാനം സാധ്യമായത് എന്തുകൊണ്ടാണ്? ജാതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും സാമൂഹ്യ അന്തസ്സിൻ്റെ തരിമ്പെങ്കിലും നായർ യുവാവിൻ്റെ തലക്കകത്തുണ്ടെങ്കിൽ അവൻ കിടപ്പറ മാറിക്കൊടുക്കും? മാറിക്കൊടുക്കില്ല. അയാൾ അതിനെ പ്രേരിപ്പിക്കുന്ന കാര്യം നമ്പൂരി വരുമ്പോൾ മാറിക്കൊടുക്കേണ്ടത് അയാളുടെ ജാതിധർമ്മമായതുകൊണ്ടാണ് മാറിക്കൊടുക്കുന്നത്. അയാളെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന എന്തോ ഒരു കാര്യം അയാളെ കൊണ്ട് ചെയ്യിക്കുക ജാതി ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇതിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നുപോലെ, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നത് ജാതിക്കകത്ത് രണ്ടർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ത്രീകളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാന്നാണ് ജാതിക്കകത്തെ പുരുഷൻ്റെ വാദം. ഇന്ത്യയിലെ ജാതി കലഹങ്ങളിലെ പ്രധാനപ്പെട്ട കോസുകളിലൊന്ന് സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറി എന്നുള്ള, അത് ഉമാ ചക്രവർത്തിയെ ജാതി ലിംഗവൽക്കരിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതിനകത്ത് പറയുന്ന കണക്കുകളാണ്. അത് പറയുന്നൊരു കാര്യം, ഈ എൻ്റെ ജാതിയിൽപ്പെട്ട പെൺകുട്ടിയോട് അന്യജാതിയിൽപ്പെട്ട ഒരാൾ അപമര്യാദയായി പെരുമാറിയതിന് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട പുരുഷന്മാരെല്ലാം കൂടി സംഘടിച്ച് ചെന്ന് അവരുടെ പുരുഷന്മാരെ അടിക്കുന്നതാണ് ഈ ജാതി കലഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോഡസ് ഓപ്പറാണ്ടി. അപ്പോൾ ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നത് ജാതിക്കകത്ത് അങ്ങനെ ഓരോ ജാതിക്കുമേ സ്വാതന്ത്ര്യമുള്ളൂ, അതല്ലാതെ യൂണിവേഴ്സൽ ഫ്രീഡം എന്ന് പറയുന്നൊരു കാറ്റഗറി ജാതിക്കകത്ത് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ നവോത്ഥാനത്തിന് വലിയൊരു പരിമിതി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേണം എന്നാരും പറഞ്ഞിട്ടില്ല. എൻ്റെ സമുദായത്തിന് വിദ്യാഭ്യാസം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നായന്മാരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനായിട്ട് ആൾക്കാർ പരിശ്രമിക്കുമ്പോൾ, നായന്മാർ പരിശ്രമിക്കുമ്പോൾ തന്നെ അവരെ പുറകോട്ട് നോക്കുന്നുണ്ട്, ഈഴവർ വരുന്നുണ്ട്, തൊണ്ടേ അവനെ തല്ലി ഓടിക്കും, അവനെ കയറ്റത്തില്ല അകത്ത്. അപ്പോൾ ഈഴവർ പിന്നെ കയറുമ്പോൾ അവരോ തിരിഞ്ഞു നോക്കും, പുലേർ വരുന്നുണ്ട് അവരെ അടിച്ചു ഓടിക്കും. ഇങ്ങനെ ഈ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രം മതിയെന്നാണ്. പിന്നെ സാമൂഹ്യ നീതി എന്നുള്ളൊരു കാര്യം കോല വരെ എത്താനേ സമ്മതിക്കത്തുള്ളൂ. വീടിൻ്റെ കോല വരെ, തിണ്ണ വരെ, അടുക്കളയിലേക്ക് പോകണ്ട, നിർബന്ധ.
അവിടെ ഭാര്യയുണ്ട്, സ്ത്രീയാണ്, ഒരു സ്വാതന്ത്ര്യം വേണ്ട, അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങനെ അതിവിചിത്രമായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം അതിവിചിത്രമായാണ് ജാതി പുനരുത്പാദിപ്പിക്കുന്നത്. ഇതിനെല്ലാം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ പറയുന്നൊരു കാര്യം, ജാതി വിരുദ്ധത നമ്മുടെ ഒരു മൂല്യമായി നാം എടുക്കുക. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കഴിയാവുന്നത്ര ജാതി ക്രോസ് ആയി നടക്കുന്ന വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അതൊരാദർശമാണ് എന്ന കാര്യം തിരുറച്ച് നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തിന് പരിപൂർണമായ പരിഹാരം കാണാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിക്കരുത്. കൂടുതൽ വിപുലമായ പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി വരും. ഒരു ഓൺലൈൻ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ജാതീയതയുടെ അസമത്വ ഉന്മൂലനത്തിനാണോ ജാതിയെ തന്നെ പിഴുതെറിയാനാണോ താങ്കളുടെ അഭിപ്രായത്തിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്? ഇത് രണ്ടും രണ്ട് കാര്യങ്ങളായി നാം എടുക്കുന്നത് അപകടകരമായൊരു സമീപനമാണ്. ഇത് രണ്ടും ഒരു കാര്യത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് നമ്മൾ കാണണം. ജാതിയെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഒരു മുന്നുപാധിയാണ് ജാതികൾക്കിടയിലെ വിവേചനങ്ങളെ ഇല്ലാതാക്കുക എന്ന കാര്യം. അത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ജാതിയെ നമുക്ക് നിർമൂലനം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ജാതിയെ ഒരൊറ്റ ഘടനയായി മാത്രം ജാതിയെ സമീപിക്കരുത്. നമ്മൾ ജാതി എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. ജാതി എല്ലാവർക്കും ഒരുപോലെ അല്ല. ജാതി ഒരു വ്യവസ്ഥ തന്നെ, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ അല്ലത്. ജാതി ചിലർക്ക് വലിയ ഗുണവും ചിലർക്ക് വലിയ ദോഷവുമാണ്. അപ്പം അതുകൊണ്ട് ഈ അസമത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമേ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. അതിനെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ജാതിയില്ല കേട്ടോ, അതിന് പുലയനായാലും എനിക്ക് ജാതിയില്ല, ബ്രാഹ്മണനായാലും ജാതിയില്ല എന്ന് പറഞ്ഞൊക്കെ ശുദ്ധം നുണയാണ്. അത് ശുദ്ധം നുണയാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യമില്ല നമ്മുടെ മുന്നിൽ. ഇവിടെ യഥാർത്ഥത്തിലുള്ളത് ഈ പുലയനെ സംബന്ധിച്ച് ജാതി ഒരു നെഗറ്റീവ് ക്യാപിറ്റലായിട്ട് ഭാരം ചുമന്നവൻ നടക്കുക. അവനെക്കുറിച്ച് പറയുന്നതൊന്നും അല്ല, ബാക്കിയുള്ളവർ വേറെ എന്തൊക്കെയോ അവനെക്കുറിച്ച് പറയുന്നത്. ഇപ്പം തകഴിയുടെ നോവലിൽ രൂപപ്പെടുന്ന കുട്ടനാട്ടിലെ പുലയനെന്ന് പറയുന്നത് കുട്ടനാട്ടിലെ പുലയരൊന്നും അല്ല, അത് വേറെ എന്തോ സാധനമാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ തകഴിയുടെ രണ്ടിടങ്ങഴിയിലെ കോരൻ്റെ ഭാവന രൂപം കൊള്ളുന്നത്, കോരൻ പറഞ്ഞ എൻ്റെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്ന് അവൻ്റെ ഭാര്യയെ ആലപ്പുഴയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കണം എന്നുള്ളത്. അതെന്തായാലും ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പുതിയ ലോകത്തിലേക്ക് എൻ്റെ ഭാര്യയെ എത്തിക്കണമെന്ന് തോന്നുന്നവൾ. പക്ഷേ അദ്ദേഹം രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മകനെ വളർത്തി വലുതാക്കി KSKTUവിന് സംഭാവന ചെയ്യണമെന്നാണ്, കർഷകത്തൊഴിലാളി യൂണിയന് സംഭാവന, പള്ളിക്കൂടത്തിൽ വിടണമെന്നല്ലെന്ന് തോന്നുന്നു. അപ്പോൾ തകഴി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, തകഴി ഇപ്പോൾ ഈ നോവൽ എഴുതുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്യുകയും വിദ്യാഭ്യാസം അവകാശമായി സ്ഥാപിക്കുകയും ഒരു ജനതയുടെ വിമോചനത്തിൻ്റെ മുന്നുപാധി വിദ്യാഭ്യാസമാണെന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ അയ്യങ്കാളി പ്രസ്ഥാനം സ്ഥാപിച്ചതിന് ശേഷവും കുട്ടനാട്ടിലിരുന്ന് പുലയനെ ഭാവന ചെയ്യുമ്പോൾ അവൻ പള്ളിക്കൂടത്തിൻ്റെ പടിവാതിൽ കാണുന്നില്ല എന്നത് പുലയൻ്റെ കുറ്റമല്ല എന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ സമൂഹം സൃഷ്ടിക്കുന്ന ഭാവന, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാംബു ബോയ്സ് എന്നൊക്കെ പറയുന്നത്, സമൂഹം സൃഷ്ടിക്കുന്ന ഭാവനകൾ വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ എൻ്റെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ അതല്ല എൻ്റെ അന്തസ്സിൻ്റെ കാര്യം പറഞ്ഞ അഹങ്കാരം പറയണം നിങ്ങൾ വിചാരിക്കുള്ളൂ. അതാണ് ഈ മണിയും ഈ വിനായകനും തമ്മിലുള്ള വ്യത്യാസം. മണി ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചറിയാം, ദാരിദ്ര്യം പട്ടിണി. വിനായകൻ പറഞ്ഞു, എനിക്ക് ഞാൻ അയ്യങ്കാളിയുടെ പിന്മുറക്കാരനാണ്, ഞാൻ ഫെരാരെ കാറിൽ വരും, വേണ്ടി വന്നാൽ ഞാൻ തലയിലൊരു സ്വർണ്ണ സിംഹാസനം മുക്കുമെന്ന് പറഞ്ഞു. ആ ഭയങ്കര കൾച്ചറൽ ആയൊരു വലിയ യുദ്ധപ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. അത് നമുക്ക് മനസ്സിലാവണം. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ ജാതീയമായ വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതും ജാതിരഹിതമായ സമൂഹം സൃഷ്ടിക്കുക എന്നതിനെയും കോറിലേറ്റ് ചെയ്ത് ബന്ധിപ്പിച്ച് കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളല്ല, രണ്ട് കാര്യങ്ങളായി നമ്മൾ കണ്ടാൽ ഈ ജാതീയമായി അടിച്ചമർത്തപ്പെട്ടവൻ്റെ കാര്യത്തിന് തീരുമാനമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ജാതി വിവേചനത്തിൻ്റെ അടിസ്ഥാനം ദാരിദ്ര്യമോ സാമ്പത്തികമോ അല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും സാമുദായികമായ സംവരണം തന്നെയാണ് നിലനിൽക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെക്കാളും സാമ്പത്തികമായി മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന മറ്റു വിഭാഗത്തിൽ അല്ലെങ്കിൽ മുന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട നിരവധി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സാമുദായിക സംവരണം നിർത്തലാക്കിക്കൊണ്ട് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തണം എന്ന വാദത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പോൾ ഈ സംവരണം യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പദ്ധതി അല്ലത്, ദാരിദ്ര്യമുള്ള കുട്ടികളെയും ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നവരെയും പഠിപ്പിക്കാനോ അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു പദ്ധതിയല്ല സംവരണം. സംവരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത തുടർച്ചയിൽ ഒറ്റ കാര്യമുള്ളൂ, ഇവിടുന്ന് 50 പേരെ തിരഞ്ഞെടുക്കണം പുറത്തേക്ക്, അതിലൊരു 5 പേര് പട്ടികക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സംവരണത്തിൻ്റെ ഒരു ലോജിക്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ
ആ 50 എണ്ണത്തിൽ ഒരു വേട്ടയക്കാരനും കാണിയല്ല. പക്ഷെ തൂക്കാനാ പോകുന്നെങ്കിൽ 45 പേരും കാണും. പക്ഷെ ആദരിക്കപ്പെടാനാ പോകുന്നെങ്കിൽ ആരും കാണും. ഇത് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ ജാതീയമായ സംവരണം ആവശ്യമായി വരുന്നത് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. നീതി കിട്ടണം, ഈ പട്ടികജാതിക്കാർ കൂടി നീതി കിട്ടണം. അതിന് മുൻകൂർ വ്യവസ്ഥ ചെയ്തിരിക്കുക. 100 പേരെ എടുക്കുമ്പോൾ 10 പേരെ അവരെയും കൂടി എടുത്തോണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10 പേർക്ക് എന്തോ അധിക ഉത്തരവാദിത്വം, അതൊക്കെ ചുമ്മാ എന്തോ ഉത്തരവാദിത്വം, ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇതൊക്കെ വെറുതെ പറയുന്ന 10 പേരെ എടുക്കണമെന്ന് മാത്രമല്ല, പിന്നെ അകത്ത് കയറി കഴിഞ്ഞാൽ അവൻ കൊള്ളയാണോ നടത്തുന്ന കൊലപാതകം, അതൊക്കെ അവൻ്റെ കാര്യമാണ്. അപ്പോൾ സംവരണത്തിലൂടെ പോയതുകൊണ്ട് അവൻ മാലാഖയായി ജീവിച്ചോണമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അതൊക്കെ വെറുതെ തട്ടിപ്പാസം, അതൊന്നല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ യോഗ്യതയുണ്ടായിട്ടും ഞാൻ ആദരിക്കപ്പെടുന്നില്ല, എടുക്കപ്പെടുന്നില്ല എന്നാണ് പ്രശ്നം. PhD ഒക്കെ എടുത്ത ദളിത് കുട്ടികളെല്ലാം തേരാഭാരത കുടുംബങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഇവിടെ ഇഷ്ടംപോലെ എയ്ഡഡ് കോളേജുകളുണ്ട്. എന്താ എടുക്കാൻ തന്നെ, എന്താ എടുക്കുക, ദാരിദ്ര്യം കൊള്ളുകൊണ്ടാണ്, ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണോ? ഞാൻ MA 1st rank ജയിച്ച ആളാണ്. ഞാൻ പഠിച്ചിറങ്ങുന്ന സമയത്ത് 2nd class കാരിയായ നായരെയാണ് NSS കോളേജ് അധ്യാപികയുടെ, അവരെന്നെ എടുക്കായിരുന്നു, എനിക്ക് എന്നെ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടായിരുന്നു. അത് നായരെ മാത്രമേ എടുക്കുകയുള്ളൂ, അവർ നായരെ മാത്രമേ എടുക്കുള്ളൂ. അത് നമ്മളുമൊക്കെ സംബന്ധിച്ച മട്ടാ, അവരെടുത്താൽ മതി എന്നുള്ള ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് സംവരണം എന്നത് ജാതീയമായിരിക്കുന്നത് നീതിയെ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. ഒരു കാര്യം കൂടി അതിൻ്റെ പാർട്ടായി വിശദീകരിക്കാം. കേരളത്തിൽ ഈ നിയമസഭാ സീറ്റുകളിൽ 15 MLA മാരുണ്ട്. 60 കൊല്ലമായി കേരളത്തിലെ രാജ്യസഭ, ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് തിരഞ്ഞ 60 കൊല്ലമായി തിരഞ്ഞെടുപ്പ് നടക്കുക. എത്ര ആദിവാസി പോയിട്ടുള്ളൂ? 0 ആർക്കാ ഉത്തരവാദിത്വം? സംവരണം ഉണ്ടായിരുന്നെങ്കിലോ ഒരാളെങ്കിലും പോകുമായിരുന്നു. അവിടെ എവിടെ ചെന്നാൽ വിപ്ലവം നടക്കുമെന്ന് അടുത്ത ചോദ്യം. ഇവർ പോകുമ്പോൾ മാത്രം എല്ലാവർക്കും വിപ്ലവം നടത്തും, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇന്ത്യയിൽ ഒത്തിരി പേര് പ്രസിഡന്റായി, പ്രസിഡന്റുമാരായി, ആർക്കും ഒരു ഉത്കണ്ഠയില്ല. പക്ഷെ കേരളരാനായപ്പം പുള്ളി വിപ്ലവം നടത്തിയില്ലെന്നാണ്. ഇതൊക്കെ ജാതിയാണ് ശരിക്കും, ബേസിക്കലി കാസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കാസ്റ്റ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസ്ഥ, ഞാൻ പറയുന്നൊരു കാര്യം, ഈ കേരളരാന കോട്ടയത്ത് കൊണ്ടുവന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടായി, ഈ വൈസ് പ്രസിഡന്റാണ്. ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പാത്രങ്ങളായ പാത്രങ്ങൾ മുഴുവനും ഭയങ്കര ഇങ്ങനെ VVIPs ഇവിടെ വന്ന് ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയ ആൾക്കാർക്ക് ആശുപത്രി പോകണ്ടേ, സ്കൂളിൽ പോകണ്ടേ, ഓഫീസിൽ പോകണ്ടേ, ഭയങ്കര രോഷ പ്രകടനങ്ങളായിരുന്നു. അപ്പോൾ അന്നത്തെ പത്രം വായിച്ചാൽ നിങ്ങൾക്കത് കാണാം. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, കോട്ടയത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലോ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഒത്തിരി മാന്യന്മാർ അവിടെ വന്ന് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ആശുപത്രി പോകാൻ കഴിയാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു ധാർമ്മിക രോഷം എങ്ങനെയാണ് കേരളനാരായണൻ്റെ പേരിലുണ്ടാവുന്നത്? സൈക്കമുള്ള അതാ പ്രശ്നം, അതാ കാസ്റ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ പുതിയ രീതിയിലുള്ളൊരു കാസ്റ്റിൻ്റെ ഒരു ഓപ്പറേഷൻ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ജാതിയാണ് ഈ വിവേചനത്തിൻ്റെ കാരണമെന്നതുകൊണ്ട് അതിനെ മറികടക്കാനാണ് സംവരണം ഉള്ളത് എന്നതുകൊണ്ട് സാമ്പത്തിക സംവരണമല്ല, സാമ്പത്തികമൊരു മാനദണ്ഡമല്ല അതിനകത്ത്, മറിച്ച് ജാതി തന്നെയാണ് വിവേചനത്തിൽ നിന്നുള്ള ഒരു പരിഹാരം എന്ന നിലക്കുള്ള ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസമാണ് സംവരണം എന്ന് പറയുന്നത്. അത് സാമ്പത്തിക ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് അതിനെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. തീർച്ചയായും ദരിദ്രരായ കുട്ടികൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കണം, ആ കാലത്ത് എനിക്ക് യാതൊരു തർക്കമില്ല, കൊടുക്കേണ്ടത് തന്നെ. അവർക്ക് സംവരണമല്ല കൊടുക്കേണ്ടത്, സംവരണം വേറൊരു ഉദ്ദേശത്തിൽ ഉള്ളതാണ്, വേറെ ലക്ഷ്യമാണ് അതിനുള്ളത്. ഓൺലൈൻ ചോദ്യമാണ്. ഒരു സവിശേഷ ഘട്ടത്തിൽ ജാതി കൊഴിഞ്ഞു പോകുമെന്ന അംബേദ്കറിന്റെ സങ്കല്പത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആ ദിശയിൽ പോസിറ്റീവായ എന്തെങ്കിലും ഇന്ത്യൻ സമൂഹത്തിൽ ദൃശ്യമാണോ? ജാതി കൊഴിഞ്ഞു പോകും, വിതറവേ കാസ്റ്റ് എന്ന വാക്കൊന്നും അംബേദ്കർ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത് കാര്യങ്ങളെ ചരിത്രവൽക്കരിച്ച് മനസ്സിലാക്കുക എന്ന ഒരു അപ്രോച്ചാണ് ജാതിയുടെ കാര്യത്തിൽ അംബേദ്കർ പുലർത്തിയിരുന്നത്. അദ്ദേഹം ജാതിയെ അന്വേഷിക്കുമ്പോൾ, ജാതിയുടെ വേരുകൾ എവിടെയാണ്, അതിൻ്റെ ഉത്ഭവം എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചേരുന്ന മർമ്മപ്രധാനമായൊരു കാര്യം അത് സമൂഹത്തിൻ്റെ ഉൽപ്പാദന ബന്ധങ്ങളിൽ മാത്രമല്ല പ്രത്യുൽപാദന ബന്ധങ്ങളിൽ കൂടിയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചരിത്രഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗം നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി രൂപം കൊണ്ടതല്ല ജാതിയെന്നും, മറിച്ച് ജാതി ഒരു സാമൂഹിക സ്ഥാപനമാണ്, സാമൂഹികമായി നിർമ്മിതമായൊരു സ്ഥാപനമാണെന്നും, അതിനടിസ്ഥാനമായിരിക്കുന്നത് അതിൻ്റെ എത്തിക്കൽ ഇൻ്റർപ്രട്ടേഷൻസ്, ധാർമ്മികമായ അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഹിന്ദുമതത്തിലെ തത്വസംഹിതകളാണെന്നും, അതുകൊണ്ട് ആ തത്വസംഹിതയെ നിർവീര്യമാക്കുന്നതിലൂടെ ജാതിരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ്. ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ള എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും
ജാതി എന്നല്ല, എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ തീർച്ചയായും നിർവീര്യമാക്കപ്പെടുമെന്നുള്ളത് ചരിത്രത്തെ സംബന്ധിച്ച പ്രാഥമികമായ ഒരു തത്വം മാത്രമാണ്. ഈ തത്വമാണ് അംബേദ്കർ പറയുന്നത്. ആ എന്ന് പറയാൻ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ രൂപപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ തീർച്ചയായും ദുർബലപ്പെടാനും ഇല്ലാതാവാനും സാധ്യതയുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ജാതി എന്ന കൃത്യമായ വീക്ഷണം, ചരിത്രപരമായ ഹിസ്റ്റോറിക്കലായൊരു വീക്ഷണമാണ് അംബേദ്കർ ആ കാര്യത്തിൽ പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അംബേദ്കറിൻ്റെ വാദം ചരിത്രത്തിൻ്റെ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം, ചരിത്ര ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയൊരു പൊസിഷനാണ് അക്കാര്യത്തിൽ അംബേദ്കർ എടുത്തിട്ടുള്ളത്.